അദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാകുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലെത്തി. മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, ഉമാമയെ മാറ്റുന്നതിനേക്കാളും എന്താ ബില്ലാദിന്റെ പേര് ഉസാമ മാറിപ്പോയി എനിക്ക്, അതാ ഞാനിങ്ങനെ സംശയിച്ചിരിക്കുന്നു. ഉസാമ ബിൻ ലാദൻ എന്ന് കേക്ക് ആ ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ടാ ഉസാമ ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമ ബിൻ സയ്ദ് സുമാമയല്ല ഉമാമയല്ല, ഉസാമ ബിൻ സയ്ദ് റളിയല്ലാഹു, ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമയെ മാറ്റണമെന്നാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. ഉസാമയെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഉസാമ സയ്ദ് എന്ന് പറയുന്ന അടിമയായി ദത്തുപുത്രനായ, അറബികൾക്കൊരു പതിവുണ്ട് ആരെങ്കിലും പിന്നെ വിറ്റ് കിട്ടിയാൽ അവനെ ദത്തുപുത്രനാക്കുന്ന പതിവ്. സയ്ദ് എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഒരിക്കൽ ഖുറൈശികൾ വിറ്റിട്ട് കിട്ടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയ ആളാണ്. അതുകൊണ്ട് ആ കുട്ടി ഒരർത്ഥത്തിൽ അടിമയാണ്. ആ അടിമ പിന്നെ റസൂലുള്ളാഹിയുടെ ദത്തുപുത്രനായി. ദത്തുപുത്രനായി എന്ന് മാത്രമല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ സ്നേഹിച്ചു. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും കാര്യം പറയാൻ പ്രത്യേകം ഏൽപ്പിക്കപ്പെടാറുള്ളത് ഈ സയ്ദ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മകനായ സുമാമ റളിയല്ലാഹു അൻഹു വരുന്നു. ഹിബ്ബുർ റസൂൽ ഉസാമ റളിയല്ലാഹു അൻഹു, ഉസാമ ഹിബ്ബുർ റസൂൽ എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടത്. ഹിബ്ബുർ റസൂൽ ഈ ഉസാമയെ മാറ്റുന്ന വിഷയത്തിലാണ് മഹാനായ ഖലീഫയുടെ മുമ്പിൽ എത്തിയത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിക്ക് പിടിച്ചിട്ട് ചോദിച്ച ചോദ്യം, അല്ലാഹുവിന്റെ റസൂൽ ഇസ്തഅമലഹു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് ഈ അടിമയായിരുന്ന ഉസാമയെ അല്ലാഹുവിന്റെ ദീനിന്റെ സമൂഹത്തിന്റെ സൈന്യാധിപനാക്കി മാറ്റിയത്. അദ്ദേഹത്തെ മാറ്റണമെന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഈ ഉമ്മത്ത് മുഴുവനും ഒരേ ശബ്ദത്തോടുകൂടെ ഉസാമയെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ അതിന് വിരുദ്ധമായി നിൽക്കുകയും ചെയ്തതിന്റെ പേരിൽ എന്നെ ഈ മണൽക്കാട്ടിൽ നരി പിടിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചാലും ശരി, ഇല്ല ഈ അബൂബക്കർ മാറില്ലെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ചില ചരിത്ര സന്ധികളിൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെടുത്ത തീരുമാനങ്ങൾ വലുതാണ്. അതാണ് സിദ്ദീഖ് ഭ്രമിച്ചു നിൽക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ സിദ്ദീഖ് ഒരു സ്ഥിരപ്രജ്ഞനായിരുന്നു, ഒരു സ്ഥിരപ്രജ്ഞനായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ സ്ഥിരതയുടെ മുമ്പിൽ ഉമർ എന്ന് പറയുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിദഗീഷു വിറച്ചു നിന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, മുഹമ്മദ് റസൂൽ വഫാത്ത എന്ന് കേട്ടപ്പോ ആരത് പറഞ്ഞു, ഞാൻ അവനെ എന്റെ വാളുകൊണ്ട് ശരിയാക്കുമെന്ന് പറഞ്ഞ ഉമർ. ഭ്രമിച്ചു നിൽക്കുന്ന ഉമറിന്റെ മുമ്പിൽ തന്റെ ജനത മുഴുവനും ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ധീരന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ ജനതയുടെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭ്രമത്തെ അവഗണിച്ചിട്ട് കടന്നു ചെന്നിട്ട് وما محمد الا رسول قد خلت من قبله الرسل افئن مات او قتل انقلبتم على عقابكم فلن يضر الله ومن ينقلب على عقبيه فلن يضر الله شيئا എന്തൊരു വർത്താനാണത്. വമാ മുഹമ്മദുൻ, മുഹമ്മദ് നബി ആരുടെയെങ്കിലും മഅബൂദ് ആയിട്ടുണ്ടെങ്കിൽ ദാ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു. ഇന്ന മുഹമ്മദൻ ഖദ് മാത്ത, മുഹമ്മദ് റസൂൽ മരിച്ചിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ തന്റെ ഹൃദയം പറിച്ചെടുക്കുന്നത് പോലെയാണ് ആ വാക്ക് പറയുന്നത്. ചുംബിച്ചിട്ട് പറഞ്ഞത് എന്തൊരു സുഗന്ധം, ജീവിച്ചപ്പോഴും അങ്ങയുടെ വഫാത്തിലും സുഗന്ധം എന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എന്നിട്ടോ ദി വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി ഒരു പ്രവാചകനാണ്, റസൂലാണ്, പടച്ചോനല്ല. ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റസുൽ, ഇതിനു മുമ്പും പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്. അഫഇമ്മാത ഔ ഖുതില, ആ പ്രവാചകൻ വഫാത്താവുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്താൽ ആ ഇൻഖലബ്തും, അങ്ങനൊന്നുണ്ട് അവിടെ ഇൻഖലബ്തും എന്നേ ഉള്ളൂ ഇപ്പൊ അവിടെ, ആ ഇൻഖലബ്തും നിങ്ങൾ തിരിഞ്ഞു കളയുകയോ നിങ്ങളുടെ അഅ്ഖാബിക്കും അല അഅ്ഖാബിക്കും, നിങ്ങളുടെ മടമ്പുകളിൽ നിങ്ങൾ തിരിഞ്ഞു കളയുകയോ. അങ്ങനെ പോകാണെങ്കിൽ പോകാണെ പോയിക്കോ, പക്ഷേ അള്ളാഹു ഒരു ചുക്കൂല നിങ്ങൾ പോയിക്കോ. ആ ആയത്തങ്ങ് ഓതിയിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ മുമ്പിൽ ഭ്രമിച്ചു നിന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ നേരെയാക്കിയ അബൂബക്കർ, ആ അബൂബക്കറിന്റെ മുമ്പിലാണ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയോ ജനങ്ങളോട്? ആ ജനത മുസ്ലിങ്ങളായ ജനതയുടെ മുമ്പിൽ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചാൽ അഷ്റഫുൽ ഖൽക്കിന് പൊരുത്തപ്പെടാത്തൊരു പരിപാടിയാകില്ലേ എന്നാണ് ചോദ്യം. ഖലീഫയുടെ മറുപടി ഇതായിരുന്നു,
വല്ലാഹി ലഖാതിലന്ന മൻ ഫർഖ ബൈന സ്വലാത്തി വസ്സകാ വല്ലാഹി ലഖാതിലന്ന മൻ ഫർഖ ബൈന സ്വലാത്തി വസ്സകാ നിശ്ചയം ഞാൻ യുദ്ധം ചെയ്യുക തന്നെ എനിക്ക് ആ കാര്യത്തിൽ മാറ്റൊന്നുമില്ല അല്ലാഹു തന്നെ സത്യം ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും നിസ്കരിച്ചാ മാത്രം പോരടോ സക്കാത്ത് കൊടുക്കാതെ രക്ഷപ്പെടാനാവൂല മൻ ഫർഖ ബൈന സ്വലാത്തി വസ്സകാ സക്കാത്തിന്റെയും അതുപോലെ തന്നെ നമസ്കാരത്തിന്റെയും ഇടയിൽ ആര് വേർതിരിവ് കാട്ടിയോ അവനെതിരെ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മഹാനായ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് കാരണം അത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് സമ്പത്തിന്റെ ഹക്കാണ് അതിന്റെ അവകാശമാണ് അത് ആരെങ്കിലും അത് വല്ലാഹി ലൗ മനഊനി അനാഖൻ വല്ലാഹി ലൗ മനഊനി അനാഖൻ കാനൂ യഅദൂനഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ നബി തിരുമേനിക്ക് കൊടുക്കുമ്പോ ഒട്ടകത്തിന് ഒരു കയറുണ്ടായിരുന്നുവെങ്കിൽ ഒരു കയറ് അനാഖ് അഷ്റഫുൽ ഖൽഖിന് കൊടുക്കുന്ന സക്കാത്തിന്റെ വിഹിതത്തിന്റെ ഒട്ടകത്തിന് ഒരു കയറുണ്ടായിരുന്നുവെങ്കിൽ വല്ലാഹി ലൗ മനഊനി അനാഖൻ കാനൂ യഅദൂനഹ ഇലാ റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനായി കൊടുക്കുന്ന ഒരു ഒട്ടകത്തിന്റെ കയറാണ് എനിക്ക് അവർ വിലങ്ങുന്നതെങ്കിൽ ആ ഒട്ടകത്തിന്റെ കയറ് വിലങ്ങിയതിന്റെ പേരിൽ അത് എനിക്ക് തരാതിരുന്നതിന്റെ പേരിൽ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അപ്പൊ സക്കാത്തും നമസ്കാരം തമ്മിൽ വ്യത്യാസമില്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറയുന്നു വല്ലാഹി ഫവല്ലാഹി മാ ഹുവ ഇല്ലാ ഖദ് അൻശറഹ അല്ലാഹു സദ്ര അബീബക്കർ അബൂബക്കറിന്റെ റളിയല്ലാഹു അൻ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ സന്തത സഹചാരിയായ അബൂബക്കറിന്റെ ഹൃദയത്തെ അല്ല തുറന്നു കൊടുത്തു എന്നതല്ലാതെ മറ്റൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി ആ ചരയെങ്ങാനും ഈ ഉമ്മത്ത് അമീർ മുഅ്മിനീൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ചരയെങ്ങാനും പിൻപറ്റിയില്ലായിരുന്നുവെങ്കിൽ സക്കാത്ത് വേറെ സ്വലാത്ത് വേറെ എന്ന് വന്നേനെ എന്നാലോചിച്ചോക്കെ ഈ ഉമ്മത്തിന് അബൂബക്കറുമായുള്ള ബന്ധം വലുതാണ് റളിയല്ലാഹു അൻഹു റസൂലുള്ള ചെയ്തത് മാത്രം പോരെ എന്ന് ചോദിക്കണവന്മാർ ചോദിക്കട്ടെ അഷ്റഫുൽ ഖൽഖിന് ശേഷം അബൂബക്കർ ചെയ്തതും ഈ പരിശുദ്ധ ദീനിന്റെ ചര്യയാണെന്ന കാര്യം നീ മനസ്സിലാക്കുക അഷ്റഫുൽ ഖൽഖിന് ശേഷം അബൂബക്കർ ചെയ്തത് ഈ ഉമ്മത്തിന്റെ ചര്യയാണ് ഈ ഉമ്മത്തിന്റെ ചര്യയാണ് അബൂബക്കർ എങ്ങാനും മാറിയിരുന്നുവെങ്കിൽ റളിയല്ലാഹു തആല ഈ ഉമ്മത്തിന്റെ ചര്യയിൽ അത് മാറ്റം വരുത്തുമായിരുന്നു പക്ഷേ അബൂബക്കറിന്റെ ഹൃദയത്തെ അല്ലാഹു തുറന്നു കൊടുത്തു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു അത് സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി അത് സത്യ അതിൽ മാറ്റമില്ല ദാ നോക്കൂ മറ്റൊരു ഹദീസ് അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻ അഅറബിയൻ അത്ത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന ഒരു അഅറബി അസ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ എത്തിയിട്ട് ചോദിച്ചു ദുല്ലനി എനിക്കൊന്ന് പറഞ്ഞു തരണം അലാ അമലിൻ ഒരു അമലിനെ കുറിച്ച് ഇദാ അമിൽതുഹു ഞാൻ ആ അമൽ ചെയ്താൽ ദഖൽതുൽ ജന്ന ഞാൻ സ്വർഗത്തിൽ കടക്കും എന്ത് ചെയ്താൽ ആ സ്വർഗത്തിൽ കടക്ക അതിനൊരു മിനിമം പരിപാടി മിനിമം പ്രോഗ്രാം കോമൺ പ്രോഗ്രാം പരിപാടി എന്ന് പറഞ്ഞുതരാവോ അതാണ് ഈ സ്വഹാബിയുടെ ചോദ്യം അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല തഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ ഒന്നാമത്തെ പണി നീ അല്ലാഹുവിനെ ആരാധിക്കുക അല്ലാഹുവിനെ നിങ്ങൾ ഒരിക്കലും ശിർക്ക് ചേർക്കരുത് ഒരു പങ്കാളിയെയും അല്ലാഹുവിന് ചേർക്കാത്ത വിധം നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക നിങ്ങളുടെ റബ്ബ് ഒന്നാണ് നിങ്ങളുടെ ഇലാഹു ഒന്നാണെന്നുള്ള ബോധത്തോടുകൂടെ അല്ലാഹുവിനെ അവനാണ് ഒരേ ഒരു മഅബൂദ് എന്ന ബോധത്തോടുകൂടെ റബ്ബിനെ ആരാധിക്കുക അവന് നിങ്ങൾ പകരം ചേർക്കരുത് ഒന്ന് കേട്ടോളൂ ഇത് മദീന ഇത് മദീനാണ് ഇത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹ് രേഖപ്പെടുത്തിയ ഹദീസാണ് നീ നമസ്കാരം നിലനിർത്തലാണ് രണ്ട് നമസ്കാരം നിലനിർത്തലാണ്
ഏത് നമസ്കാരം? അസ്വലാത്തൽ അസ്വലാത്തൽ മക്തൂബ, ഫർളാക്കപ്പെട്ട നമസ്കാരം നീ നിലനിർത്തലാണ്. സുന്നത്ത് പറഞ്ഞില്ല, വേണമെങ്കിൽ ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തിന് പ്രാധാന്യം ഇല്ല എന്നിട്ടല്ല, പക്ഷേ ഇത് മിനിമം പ്രോഗ്രാമാണ്. മിനിമം പ്രോഗ്രാം, രക്ഷപ്പെടാനുള്ള മിനിമം പരിപാടി എന്താണെന്നാ ചോദ്യം. ഇതാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ചെയ്ത ഞാൻ സ്വർഗത്തിൽ കടക്കും, കടക്കണം. അതിനെന്തൊക്കെയാണ് മിനിമം പ്രോഗ്രാം? അതാണ് അള്ളാഹു റസൂലിന്റെ ചോദ്യത്തിന്റെ ഉത്തരം. റസൂലിനോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം, നീ അള്ളാഹുവിനെ ആരാധിക്കുക, നമസ്കാരത്തെ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തെ നിലനിർത്തലാണ്, നിർബന്ധമാക്കപ്പെട്ട സകാത്തിനെ, അതായത് ആ അർത്ഥത്തിലുള്ള സദഖയെ നീ വീട്ടലാണ്, നിർബന്ധമായ സകാത്ത്. ഇനിയോ വതസൂമ റമദാന, റമദാനിന്റെ വിശുദ്ധ മാസത്തിൽ നോമ്പ് നോക്കലാണ്. കാല, അപ്പൊ ഈ ആറാബി പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ ആ തമ്പുരാനെ തന്നെ സത്യം. ഇനി ഞാൻ കൂട്ടൂല കേട്ടോ, ഇനി ഞാൻ കൂട്ടൂല, ഇതിനപ്പുറത്തേക്ക് ഞാൻ പോകണില്ല. ഇപ്പണി ചെയ്താൽ, നീ സ്വർഗത്തിൽ കടക്കൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലമ്മാ വല്ല, ആ മനുഷ്യനങ്ങ് തിരിഞ്ഞു പോയപ്പോ സ്വഹാബത്ത് പറയുന്നു, ഖാല നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സറഹു അയ്യന്നുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ അവകാശിയായ ഒരു മനുഷ്യന്റെ നേരെ ആർക്കെങ്കിലും നോക്കാൻ സന്തോഷമുണ്ടെങ്കിൽ, ആരെങ്കിലും സന്തോഷിക്കുന്നുവെങ്കിൽ, മൻ സറഹു ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, സ്വർഗവാസിയായ ഒരു പുരുഷന്റെ നേരെ നോക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, എങ്ങോട്ട് നോക്കുക, ഈ മനുഷ്യനെ നോക്കിക്കോളൂ, അയാൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ. അപ്പൊ വിട്ടുവീഴ്ച ഇല്ലാന്ന് കൂടി മനസ്സിലാക്കുക. ഏതില്? അള്ളാഹുവിനെ ആരാധിക്കുക, ശിർക്ക് വെക്കാതെ നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പ് നോക്കുക. ഇത് മിനിമം പ്രോഗ്രാമാണ്, പക്ഷെ ഇതിൽ വിട്ടുവീഴ്ച ഇല്ല. ഇതുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കാനുള്ള സാധ്യത തുലവും കുറവാണ്. കടക്കും, വിശ്വാസം ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം, പക്ഷേ നേരെ പോകാനുള്ള ഒരു വഴിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല തന്നത്, സക്കാത്ത് കൊടുക്കുക. ഇനി കേൾക്കൂ, നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻ വഅബി സഈദിൽ ഖുദ്രി റളിയല്ലാഹു തആല അൻ ഖാല ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല വല്ലദീ നഫ്സീ ബിയദി മൂന്ന് പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സത്യം പറഞ്ഞു, സത്യം ചെയ്തു. സ്വഹാബാക്കൾ പറയുന്നു, റസൂൽ ഞങ്ങളോട് ഖുതുബ നടത്തുകയാണ്, മിമ്പറിൽ നിന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ കരങ്ങളിലാണോ എന്റെ ആത്മാവുള്ളത് അവൻ തന്നെ സത്യം. ആരുടെ കരങ്ങളിലാണോ എന്റെ ആത്മാവുള്ളത് അവൻ തന്നെ സത്യം. ആരുടെ കരങ്ങളിലാണോ എന്റെ ആത്മാവുള്ളത് അവൻ തന്നെ സത്യം. മൂന്ന് പ്രാവശ്യം പറഞ്ഞു. പിന്നെ റസൂൽ അങ്ങ് സ്തബ്ധമായി നിന്നു, ഏതോ ഒരു വല്ലാത്ത വികാരത്തിന് അടിമപ്പെട്ട പോലെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമ്പോ സ്വഹാബത്തിന്റെ സ്വഭാവം എന്തെന്നോ, ഹബീബ് എങ്ങനെയാകുന്നുവോ അതിനനുസൃതമായി ആകും അവർ. നമ്മുടെ മാതിരി ഇങ്ങനെ ഇരിക്കൂല. അഷ്റഫുൽ ഖൽഖ് എവിടെയായോ അതേ സ്വഭാവത്തിലേക്ക് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളാകുമായിരുന്നു. ഫഅകബ്ബ റസൂലുള്ളാഹി അങ്ങനെ ആയപ്പോ ഫഅകബ്ബ കുല്ലു റജുലിൻ മിന്നാ യബ്കീ, ഹബീബിന്റെ കൂടെ ഇരുന്നവർ അവരൊക്കെ കരഞ്ഞിട്ട് ഇങ്ങനെ സ്തബ്ധമായിരിക്കാൻ തുടങ്ങി. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യം ചെയ്തത്? ലാ യദ്രി അലാ മാദാ ഹലഫ, എന്തിന്റെ പേരിലാണ് റസൂലുള്ള സത്യം ചെയ്തതെന്ന് ആർക്കും മനസ്സിലായില്ല. എല്ലാവരും കരയാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹ് ഹബീബിന്റെ തല ഉയർത്തി, കുമ്പിട്ട് നിർത്തിയിരുന്ന തല, അക്കബ്ബ തല ഇങ്ങനെ കുമ്പിട്ട് നിന്നു ഹബീബ്. പിന്നെ അതോടുകൂടെ സ്വഹാബത്ത് തല കുമ്പിട്ടിട്ട് കരഞ്ഞു. പിന്നെ റസൂലുള്ളാഹ് അവിടുത്തെ തല ഉയർത്തി, തല ഉയർത്തി നോക്കിയപ്പോ അവിടുത്തെ പരിശുദ്ധ മുഖത്ത് ഞങ്ങൾക്ക് പ്രസാദാത്മകമായ അവസ്ഥ കാണാൻ കഴിഞ്ഞു, സന്തോഷം കണ്ടു. അപ്പോഴോ
ഫകാനത്ത് അഹബ്ബ ഇലൈന, അങ്ങനെ ഒരു സന്തോഷമുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കേറെ ഇഷ്ടമാണ്. മിൻ ഹുമുരിന്നഅം, നല്ല ഏറ്റവും വിലപിടിപ്പുള്ള ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാളും നല്ലത് ഞങ്ങളുടെ ഹബീബിന്റെ പരിശുദ്ധ മുഖത്ത് പ്രസാദം കാണുന്നത്, അവിടുത്തെ സന്തോഷം കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടുന്ന ഏത് ധനത്തെക്കാളും ഏത് ഐശ്വര്യത്തെക്കാളും ഏറെ ഇഷ്ടമായിരുന്നു. നബി തിരുമേനി അവിടുത്തെ പരിശുദ്ധ മുഖമുയർത്തി. ഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു, മാമിൻ അബ്ദിൻ യുസല്ലി സ്വലവാത്തിൽ ഖംസ, അഞ്ച് വഖത്ത് നമസ്കരിച്ചവൻ എന്ന് മാത്രല്ല, വയസൂമ റമദാന, റമദാനിന്റെ നോമ്പ് നോറ്റവൻ, വയുഖ്രിജു സകാത, സകാത്ത് കൊടുത്തു വീട്ടിയവൻ, വയജ്തനിബുൽ കബായിറസ് സബ്, ഏഴോളം വരുന്ന വൻപാപങ്ങളെ ഉപേക്ഷിച്ചവൻ, വധം, വ്യഭിചാരം, കള്ളസാക്ഷി പറയൽ, യുദ്ധങ്ങളിൽ നിന്ന് ഓടിപ്പോകൽ, ഇങ്ങനെ തുടങ്ങുന്ന ഏഴോളം വരുന്ന വൻപാപങ്ങളെ ഉപേക്ഷിച്ചവൻ, അതിനെ വെടിഞ്ഞവൻ. ഇല്ലാ ഫുതിഹത്തു ലഹു അബ്വാബുൽ ജന്ന, അവർക്കായി സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ലെന്ന് മുഹമ്മദ് റസൂൽ. അത് പറയാനാണ് റസൂലുള്ള കുറച്ചു നേരം സത്യം ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, അഞ്ചു വഖത്ത് നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, സക്കാത്ത് കൊടുത്താൽ, സക്കാത്ത് കൊടുത്താൽ, വൻപാപങ്ങളിൽ നിന്ന് മാറി നിന്നാൽ അവനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്. ഇല്ലാ ഫുതിഹത്തു ലഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെട്ടിട്ടല്ലാതെ ഇല്ല. വഖീല ലഹു ഉദ്ഖുൽ ബിസലാം, ശാന്തിയോടുകൂടെ നിങ്ങൾ ഇങ്ങോട്ട് കടന്നോളൂ എന്ന് മലക്കുകളുടെ ഭാഗത്ത് നിന്ന് വെളിയാളമുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂൽ. കൊടുത്തില്ലെങ്കിലോ സക്കാത്ത്, അഷ്റഫുൽ ഖൽക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നു, ഇതൊന്നും മനസ്സിൽ എഴുതി വെച്ചോളൂ എന്റെ പ്രിയപ്പെട്ട സഹോദര. മാ തലിഫ മാലുൻ ഫീ ബർരിൻ വലാ ബഹരിൻ ഇല്ലാ ബി ഹബ്സി സക്കാ. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നശിച്ചു, എന്തേ അവന് വല്ലാതെ നഷ്ടം ഉണ്ടായില്ലോ എന്ന് പലരും പറയാറുണ്ട്. ഞാൻ പറയുന്നു, സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ വാക്ക് സത്യമെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തുണ്ട്. നമ്മൾ ഓർക്കും സക്കാത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കൊടുക്കണ്ടല്ലോ എന്ന ചില ആൾക്കാർ, ഞാനൊരുപാട് കൊടുക്കണ്ടല്ലോ. സക്കാത്ത് അതിന്റെ വിഹിതത്തിൽ കൊടുക്കണം, സക്കാത്ത് അതിന്റെ വിഹിതത്തിൽ കൊടുക്കണം. ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടല്ലോ എന്നല്ല, 27-ാം രാവിന് ആളുകൾ അങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ 10 കണക്കിന് അരി കൊടുത്താൽ സക്കാത്തായിക്കൊള്ളൊന്നില്ല. അത് സ്വതക്കയപ്പെടുത്തിക്കോളൂ. അതിന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സദസ്സിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അർഹമായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഈ ഉമ്മത്തിനെ തെണ്ടികളാക്കാതിരിക്കുക. ഈ ഉമ്മത്തിനെ ഞാൻ ആ പ്രയോഗം വീണ്ടും ഉപയോഗിക്കണില്ല, ഈ ഉമ്മത്തിനെ ആ അവസ്ഥയിൽ എത്തിക്കാതിരിക്കുക. ഈ ഉമ്മത്തിന്റെ ഇസ്സത്തിന് നാണം കെടുത്തപ്പെട്ട ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. എന്തിനാണ്? അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക്, ഇല്ലാത്തവൻ ആ പണിക്ക് നിർത്താതിരിക്കുക. എന്തിനാണ് ഈ റമദാൻ മാസമാകുമ്പോഴേക്കും ഈ സമുദായം ഇങ്ങനെ തെണ്ടാൻ വേണ്ടി നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്? തെണ്ടൽ എന്താണെന്ന് അറിയോ? ആ തെണ്ടൽ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചോദിച്ചവൻ നാളെ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്, അനാവശ്യമായ അർത്ഥത്തിൽ ചോദിച്ചാ അവനുണ്ടല്ലോ, അവന്റെ മുഖത്ത് രക്തമയമോ മാംസമോ ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ. ആർക്കാ കൊടുക്കാൻ പറഞ്ഞത്? സമ്പത്ത് സ്വതക്ക തന്നെ കൊടുക്കാൻ പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലിൽ ഫുഖറാഇ ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി ലാ യസ്തതീഊന ഫിൽ അർളി ളർബൻ ഫിൽ അർളി ളർബ. ആരാണെന്നോ, ലിൽ ഫുഖറാഇ, ഒരു പറ്റം ദരിദ്രന്മാർ, ഉഹ്സിറു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ മഹ്സൂറുകളാണ്, ബന്ധനസ്ഥരാണ്. ഇത് മഹാരഥന്മാരായ സുഫ്ഫത്തിന്റെ അഹലുകാരായ സ്വഹാബാക്കളെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, അവർ പഠിക്കാൻ മുത്താലിമ്യങ്ങളായി റസൂലുള്ളാഹിയുടെ പരിശുദ്ധ ദർസിലിരുന്നു, അവർക്ക് വേറൊന്നിനും പറ്റൂലായിരുന്നു. അവരെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. ലിൽ ഫുഖറാഇ ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി ലാ യസ്തതീഊന ഫിൽ അർളി ളർബ يحسبهم الجاهل اغنياء من التعفف تعرفهم بسيماهم ولا يسالون الناس الحافا. ഒരു വിഭാഗം ദരിദ്രർക്ക്, ആരാണാ ദരിദ്രർ? ആരാണാ ദരിദ്രർ? സൂറത്തുൽ ബഖറ. ആരാണാ ദരിദ്രർ? അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ മറ്റൊരു ജോലിക്ക് പോകാനാവാത്ത വിധം അല്ലാഹുവിന്റെ മാർഗത്തിൽ കെട്ടപ്പെട്ടവൻ. പോരാ,
ദാരിദ്ര്യം കൊണ്ട് ലായസ്തതിയൂന ഫിൽ അർളി ലർബ, ഭൂമിയിൽ ഒരു ഒരു അടി നടക്കാനാവാത്തവൻ, ഒരു അടി വെക്കാനാവാത്തവൻ ബോധരഹിതനായി വീണ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂബക്കർ വരുമ്പോ നോക്കും, അസ്സലാമു അലൈക്കും. ചിലപ്പോ അബൂബക്കറിന് കാര്യം മനസ്സിലാകും, കൊണ്ടുപോകും വീട്ടിലേക്ക്, ചിലപ്പോ കൊണ്ടുപോയിന്ന് വരില്ല. അപ്പൊ ബോധരഹിതനായി ചിലപ്പോ വിശന്നിട്ട് വിശന്ന് വലഞ്ഞിട്ട് ബോധരഹിതനായി വീണു അബൂബക്കറിൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത അബൂ ഹുറൈറ. അബൂ ഹുറൈറ മറക്കാനാവില്ല. ഈ ഉമ്മത്തിന് ഹദീസുകളുടെ കാര്യത്തിൽ വലിയ വിജ്ഞാനം നൽകിയത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് അല്ലാഹു റസൂൽ രണ്ട് തരത്തിലുള്ള ഇൽമു തന്നു. ഒന്ന്, ഫബസസ്തുഹു, ഞാനത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഞാനത് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ അസ്റഫുൽ ഖൽഖ് എനിക്കൊരു ഇൽമു തന്നു, ബാത്തിനിന്റെ ഇൽമു. ആ അറിവ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, ആ അറിവെങ്ങാനും കൊടുത്താലോ എന്റെ കഴുത്ത് മുറിച്ചേക്കും ആളുകൾ, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ലെന്ന് മഹാനായ അബൂ ഹുറൈറ. അത് ചിലർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, അത് എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല. പക്ഷെ അബൂ ഹുറൈറക്ക് റസൂലിനെ കൊടുത്തു റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകൾ, ലാ യസ്തതിഊന ഫിൽ അർളി ലർബ, ഭൂമിയിൽ ഒരു അടി നടക്കാനാവാത്തവർ. പക്ഷെ അവരോ, അവരെ കുറിച്ച് യഹ്സബുഹുൽ ജാഹിലൂന അഗ്നിയാ, ജാഹിലീങ്ങൾ വിവരം കെട്ടവർ അവരെ കുറിച്ച് ഓർക്കുക, അവരൊക്കെ വലിയ കേമന്മാരാണെന്നാണ്, കാശുണ്ടെന്നാണ്, നല്ല ഷർട്ടാണ്, നല്ല പത്രാസാണ്. നോക്കണേ, ഫക്കീർ ആരാന്ന് പറയുമ്പോ മസലയിൽ പണ്ഡിതന്മാരൊരു ഒരു 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 നിർവചനം കൊടുക്കുന്നു, ഞാൻ ഇൻഷാല്ലാ അങ്ങോട്ട് വരാം. നല്ല നല്ല വസ്ത്രത്തിലാണ്, നല്ല കാര്യത്തിലാണ്, പക്ഷേ അവന് നടക്കാൻ പോലും ആകുന്നില്ലെന്ന് മാത്രമല്ല, അവന്റെ തഅഫ്ഫുഫ്, അവന്റെ സദാചാര ബോധം കൊണ്ട് ജനങ്ങളോട് അവൻ ചോദിക്കില്ല, ജനങ്ങളോട് അവൻ ആവർത്തിച്ച് ചോദിക്കുന്ന പണിയുണ്ടാവൂല. അവർക്ക് കൊടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ, അവരെ കണ്ടെത്തണം, അവരെ കണ്ടെത്തിട്ട് കൊടുക്കണം. അല്ലാതെ ഈ പണിയുണ്ടല്ലോ, ഈ തെണ്ടിക്കലിൽ അത് നിർത്തട്ടെ, അത് നിർത്തിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഉമ്മത്തിന് ഇസ്സത്ത് കൊടുക്കട്ടെ. ഞാൻ വേറെ ഒന്നുമുണ്ടല്ല, പക്ഷേ ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുകയാണ്. അപ്പൊ ആളുകൾ വിചാരിക്കാറുള്ളത് സക്കാത്ത് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതോടെ തീർന്നു എന്നാണ്. അല്ല, അങ്ങനെയല്ല സക്കാത്ത്. അതുകൊണ്ട് തന്നെ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ തലിഫ മാലുൻ ഫീ ബറിൻ വബഹ്ർ, കടലിലും കരയിലും സമ്പത്ത് നശിച്ചു പോകുന്നില്ല, ഇല്ലാ ബിഹബിസി സക്കാ, സക്കാത്ത് പിടിച്ചു വെച്ചിട്ടല്ലാതെ, സക്കാത്ത് കൊടുക്കാതെ നശിച്ചു. അല്ലാഹു കാക്കട്ടെ. കൃഷിയിടങ്ങൾ നശിക്കാൻ കാരണം സക്കാത്ത് കൊടുക്കാത്തതാണെന്ന് മുഹമ്മദ് റസൂൽ. സമ്പത്തിന്റെ വ്യാപാരങ്ങൾ നഷ്ടപ്പെടാൻ കാരണം അത് സക്കാത്ത് കൊടുക്കാത്തതാണെന്ന് മുഹമ്മദ് റസൂൽ. അപ്പോ സക്കാത്ത് കൊടുക്കുക എന്നത് അനിവാര്യമായി മാറുന്നു. കൊടുക്കാതിരുന്നാൽ ഇവിടത്തെ ഈ നാശം പോലെ നാളെ അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെയും അല്ലാഹു സുബ്ഹാനഹു വതാല വലിയ വലിയ ശിക്ഷ അല്ലാഹു വെച്ചിട്ടുണ്ട്. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. والذين يكنزون الذهب والفضة, സ്വർണവും വെള്ളിയും അത് നിക്ഷേപ വസ്തുവായി അല്ലാഹുവിന്റെ മാർഗത്തിൽ, വല യുൻഫിഖൂനഹ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ വെച്ചവൻ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് നബിയെ അങ്ങ് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. എപ്പോഴാണ് സൂറത്തു തൗബയുടെ 35-34, എപ്പോഴാണ് യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖുവാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലി അംഫുസികും ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, നാരു ജഹന്നമിനെ അല്ലാഹു കാക്കട്ടെ, നരകത്തിന്റെ തീയെ ആ പിന്നെ അവൻ നിധിയായി സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഈ നിക്ഷേപ വസ്തുക്കൾ കൊണ്ട് കത്തിക്കപ്പെടുമ്പോ അതിട്ട് അങ്ങോട്ട് കത്തിക്കും. എന്നിട്ട് ഫതുഖുവാ ബിഹാ ജിബാഹുഹും, അവന്റെ നെറ്റിത്തടങ്ങളെ അതുകൊണ്ട് ഉരുപ്പിക്കപ്പെടും. വജുനൂബുഹും, അവന്റെ പാർശ്വഭാഗങ്ങളെ, വലുഹൂറുഹും, അവന്റെ പുറംഭാഗങ്ങളെ, അവന്റെ പുറത്തും അവന്റെ പാർശ്വം അവന്റെ നെറ്റിത്തടങ്ങളിലും അവന്റെ പാർശ്വഭാഗങ്ങളിലും ഈ നിക്ഷേപമാക്കി വച്ച ഈ സ്വർണവും വെള്ളിയും കൊണ്ട് ഉരുക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ചെയ്യപ്പെടും. ഇത് ഖുർആനാ പറഞ്ഞത്. ഇത് സത്യമല്ലാത്തതൊന്നും പറയാത്ത മുഹമ്മദ് നബിയുടെ നാവിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനാണ് പറഞ്ഞു തരുന്നത്.
വിശുദ്ധ ഖുർആനാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ട് പറയപ്പെടും, ഹാദാമാ കനസ്തും, ഇതാ നിങ്ങൾ നിക്ഷേപിച്ച വസ്തുക്കൾ, ഇതാ ഇതാണ് നിങ്ങൾ ആർക്കും കൊടുക്കാതെ കാത്തുവച്ചത്, നിങ്ങൾ സദഖ ചെയ്യാതെ സക്കാത്ത് കൊടുക്കാതെ മാറ്റിവെച്ചത്. ഹാദാമാ കനസ്തും, ഈ ശിക്ഷ മുഴുവനും നിങ്ങളുടെ നിക്ഷേപങ്ങളാണ്. ലി അംഫുസിക്കും, നിങ്ങളുടെ നഫ്സുകൾക്ക് വേണ്ടി കാത്തുവച്ചത്. ലി അംഫുസിക്കും എന്ന ആ ഒരു പ്രയോഗത്തിന്റെ സൂചന, നിങ്ങളുടെ നഫ്സുകൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചത്, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് നിങ്ങൾ കാത്തുവച്ചത്, ആ ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ച് കാത്തുവച്ച ആ നിക്ഷേപങ്ങളാണ്. അതുകൊണ്ട് ഫദൂഖൂ, നന്നായിട്ട് രുചിച്ചോ. എന്തൊരു രുചിയാണത്, അല്ലാഹു കാക്കട്ടെ, എന്തൊരു രസാണ് അതിന്. അത് നിങ്ങൾ ശരിക്ക് രുചിച്ചോളൂ എന്ന് വിശുദ്ധ ഖുർആൻ ആരോടാ, നിക്ഷേപങ്ങൾ കാത്തുവെക്കുന്നവൻ, നിക്ഷേപങ്ങൾ കാത്തുവെക്കുന്നവൻ, സ്വർണത്തിലും വെള്ളിയിലും ഉള്ള സക്കാത്ത് കൊടുക്കാത്തവൻ, സ്വർണ വെള്ളികളിലുള്ള സക്കാത്ത് കൊടുക്കാത്തവൻ. എന്താ സ്വർണത്തിലും വെള്ളിയിലുമുള്ള സക്കാത്തിന്റെ സ്വഭാവം? എന്താ സ്വർണവും വെള്ളിയും ഖാലിസായ സ്വഭാവത്തിൽ, അതായത് തനിച്ച കട്ടി സ്വർണം, തനിച്ച വെള്ളി, തനിച്ച കട്ടി സ്വർണത്തിന്റെ ഏതാണ്ട് ഒരു 85 ഗ്രാം ഒരാൾ എത്തിച്ചാൽ ആ നിക്ഷേപ വസ്തു ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. അത് മതി, 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. തനിച്ച വെള്ളി, ആ വെള്ളിക്ക് 200 ദിർഹം എന്നാണ് ശരിക്കും പറഞ്ഞ കിതാബിലുള്ളത്. അതിനർത്ഥം ഏതാണ്ട് 600 ഗ്രാം എത്തിച്ചാൽ അതിനെ അയാൾ സക്കാത്ത് കൊടുക്കണം. 600 ഗ്രാം, 600 അറ്റപ്പറ്റ്, ഒരു 595 മുതൽ 600 വരെ ഉള്ളത് ഏകദേശം. 200 ദിർഹം എന്നാണ് കിതാബുകളിലുള്ളത്, അത് പഴയ കണക്കാണ്. പുതിയ കണക്കെടുത്താൽ ഏതാണ്ട് 600 ഗ്രാം വരുമ്പോ അതിന് സക്കാത്ത് കൊടുക്കണം ഒരു വർഷം എത്തിച്ചാൽ. ഈ ഡിമാൻഡ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വർഷം എത്തിച്ചാൽ. പക്ഷേ ആഭരണങ്ങൾക്ക് സത്യത്തിൽ സക്കാത്ത് ഇല്ല. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി, ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല എവിടെ? ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബിൽ ഈ ആഭരണങ്ങൾ എന്ന് പറയുന്നതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എവിടെ വരെ എന്നറിയോ? അവിടെ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ പരതിയാൽ കാണാം, ഉർഫ് എന്ന് പറയുന്ന, അതായത് സാമാന്യ നിയമം അനുസരിച്ച് ആഭരണം ധരിക്കാനുള്ള ആ ആഭരണത്തിന് അത് കഴിച്ചാൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കാരണം 3 മദ്ഹബുകളും ആഭരണങ്ങളിൽ സക്കാത്ത് പറയുന്നുണ്ട്. ആവശ്യത്തിലധികം ആഭരണങ്ങൾ ഉണ്ടായാൽ ഇമാം അബു ഹനീഫത്തുൽ കൂഫി തങ്ങൾക്ക് ആഭരണങ്ങൾക്കേ സക്കാത്ത് തന്നെ പറയുന്നുണ്ട്, മറ്റു മദ്ഹബുകളിൽ ആവശ്യത്തിലധികം, സാമാന്യ ആവശ്യത്തിലധികം കൂടിയാൽ സക്കാത്ത് കൊടുക്കണം. ഷാഫി മദ്ഹബ് പ്രകാരം സാധാരണ ഗതിയിൽ ആ സമൂഹത്തിൽ പിന്നെ എത്രയാണോ സാധാരണ ആഭരണമാക്കി കാണാറുള്ളത്, ധരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്, എപ്പോഴും ധരിച്ചോളണമെന്നില്ല, ധരിക്കാൻ വേണ്ടി വച്ചിട്ടുള്ളത്, മനസ്സിലാക്കണേ, എപ്പോഴും ഉപയോഗിച്ചോളണമെന്നില്ല, ധരിക്കാൻ വേണ്ടി അങ്ങനെ അത്തരത്തിലൊരു ഇസ്തിഇദാദ്, അത്തരത്തിലൊരു തയ്യാറെടുപ്പോട് കൂടെ വച്ചിട്ടുള്ളത്, അതിന് സക്കാത്ത് കൊടുക്കണം. അല്ല, സക്കാത്ത് കൊടുക്കണ്ട, അതിന് സക്കാത്ത് കൊടുക്കണ്ട. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, അവിടെയൊക്കെ ഫുഖഹ പറഞ്ഞ മറ്റൊരു കാര്യം, ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രല്ല, ചില ആൾക്കാർ ബാങ്കിൽ കൊണ്ടുപോയത് ഇങ്ങനെ വച്ചേക്കും ലോക്കറിൽ, പോരാ, അത് സാധാരണഗതിയിൽ നിന്ന് സാമാന്യമായ സാമൂഹിക തത്വങ്ങളുടെ സാധാരണ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായ കൂടുതലാണ്. ഒരു 200 പവൻ, 500 പവൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ കൂട്ടറിയത്? അത് ആർക്കിടാണ്? അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ സാമാന്യത്തിന് അപ്പുറത്തേക്ക് പോയ സൂക്ഷ്മതക്കും സക്കാത്ത് തന്നെ നല്ലതാ. കാരണം 3 മദ്ഹബിന്റെ ഇമാമികളും സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെ, ഈ സക്കാത്ത് കൊടുക്കാത്ത ആ സാധനം എന്തിനാ വെച്ചോണ്ടിരിക്കണത്? അത് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉരുക്കിയിട്ട് തലയിലും പിന്നെ പുറത്തും വച്ച് തേക്കാനുള്ളതാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലാഹു കാക്കട്ടെ, എന്തിനാ ഇതിങ്ങനെ ഒരുപാട് ലോക്കറിൽ? ഈ ഉമ്മത്തിന്റെ ലോക്കറിലേക്ക് ആ സ്വർണം മതിയാകും ഒരുപക്ഷെ ഈ ഉമ്മത്തിനെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്താക്കാൻ? നിങ്ങൾക്ക് തോന്നാ എന്തോരാണിത്? ബാങ്കിലുള്ള സ്വർണ ബിസ്ക്കറ്റുകൾ, നാണയങ്ങൾ തുടങ്ങിയവർക്ക് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ടോ? ഞാനതാ പറഞ്ഞു, ലോക്കറിൽ ഇങ്ങനെ അമിതമായി ഉപയോഗിക്കണം. ഷാഫി മദ്ഹബ് പറയട്ടെ, ഷാഫി മദ്ഹബ് പ്രകാരം ആഭരണങ്ങൾക്ക് മൗലികാർത്ഥത്തിൽ സക്കാത്ത് ഇല്ല. ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സാധാരണ സമൂഹത്തിൽ എത്രയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ളതിന് സക്കാത്ത് ഇല്ല. അപ്പൊ അതിനർത്ഥം പണ്ട് 10 പവനായിരുന്നുവെങ്കിൽ അന്നില്ല, ഇന്നത് 50 പവനാണെങ്കിൽ ഇല്ല,
ഇന്നത് 100 പവൻ ആയിട്ടുണ്ടെങ്കിൽ ഇല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ അമിതമായാലോ ഉണ്ടാകും. അപ്പൊ അവിടെ ഷാഫി മത ഉപയോഗിച്ച ഒരു പ്രയോഗം ഉർഫ് എന്നാണ്, ഉർഫ് ഉർഫ് സാമാന്യമായ തത്വം. എന്തിനാത്ര എന്ന് സമൂഹം തന്നെ പറയുന്നിടത്തേക്ക് എത്തുക, അവിടെ സക്കാത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് സക്കാത്തില്ല. അത് ആഭരണായി എന്നതിന്റെ പേരിൽ സക്കാത്ത് കൊടുക്കണ്ട, ആഭരണായി എന്ന്. കാരണം ഇത് മദ്ഹബാണ്. ഈ മദ്ഹബ് എന്ന് പറയുന്നത് ഖുർആന്റെയും സുന്നത്തിന്റെയും പരിശുദ്ധ ചരിയിൽ നിന്ന് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇജ്തിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോ എല്ലാവരും സുന്നത്തിലും എല്ലാവരും ഖുർആനിൽ റിസർച്ച് ചെയ്യാനൊന്നും ഇറങ്ങണ്ട, അത് വിട്ടിത്താണ്. റിസർച്ച് ചെയ്യാനും വേണം ക്വാളിഫിക്കേഷൻ, അതിനും യോഗ്യത വേണം. ആ യോഗ്യത ഇല്ലാത്തവൻ ആ പണിക്ക് നിൽക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഷാഫി മദ്ഹബ് പ്രകാരം ആഭരണങ്ങളുടെ സക്കാത്ത് ഉർഫിനേക്കാൾ അധികമായാൽ സക്കാത്ത് ഉണ്ടാകും, അതിന്റെ താഴെയാണെങ്കിൽ ഇല്ല. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞത്? ഇപ്പോ കഴിഞ്ഞ ഒരു 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 25 കൊല്ലം മുമ്പാണെങ്കിൽ ചിലപ്പോ ഒരു 10 പവനൊക്കെ ആയിരുന്നിരിക്കാം. അള്ളാഹു അല്ല, എനിക്കാകെ 33-34 ആയിട്ടേ ഉള്ളൂ. അപ്പോ ഒരു അങ്ങനെ ആയിരുന്നിരിക്കാം. എന്റെ ഉമ്മാക്ക് കിട്ടിയത് 25 പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. അപ്പോ ഇത് കട്ട് ചെയ്തേക്കണേ, അതുകൊണ്ട് പറയണം. അപ്പോ സാമാന്യമായി അന്ന് അങ്ങനെ ആയിരുന്നിരിക്കാം, പിന്നെ അത് 50 പിന്നെ അത് 100 ഇത് പൊതുസമൂഹത്തിന്റെ തത്വം, അതിന്റെ സാമാന്യമായ സ്വഭാവം എത്രയാണോ അതുവരെ ഉർഫാണ്. അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഉർഫിനെതിരാണ്, ആ ഉർഫിന് സക്കാത്ത് കൊടുത്തേ പറ്റും. ഇത് വെള്ളിയിലും സ്വർണത്തിലും ഉള്ളതാണ്, അതിന്റെ 2.5%, അതായത് 1 വർഷം പൂർത്തിയാകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കച്ചവടത്തിലും സക്കാത്ത് ഉണ്ട്. കച്ചവടത്തിന് ഇതുപോലെ തന്നെ നമ്മളൊരു മുഹറം 1 കണക്കാക്കുക, അടുത്ത മുഹറം 1 വരെ ഈ വർഷത്തിന്റെ ഇടയിൽ അയാളുടെ ലാഭവിഹിതം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെള്ളിയിലോ അല്ലെങ്കിൽ സ്വർണത്തിലോ, അതിൽ ഫുഖഹ നിശ്ചയിച്ചു തരുന്നത് അഖല്ലു നഖ്ദൈനി, അതായത് ഏറ്റവും കുറഞ്ഞ ഈ 2 നഖ്ദുകളിൽ നിന്നിട്ട് ഏറ്റവും കുറഞ്ഞത് സാധാരണഗതിയിൽ വെള്ളിയാകാനേ തരുള്ളൂ. കാരണം വെള്ളിയുടെ കാശാണ് കുറവ് അല്ലേ, വെള്ളിയല്ല കുറവ്. ഇപ്പൊ ഒരു 600 വെള്ളി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു 10,000 രൂപയാണെന്നൊരു അനുമാനം പറഞ്ഞാൽ, 10,000 രൂപ ഇയാളുടെ കച്ചവടത്തിൽ അയാൾക്ക് ഈ വർഷത്തിൽ ലാഭമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇതിനോട് കൂട്ടിച്ചേർത്തിട്ട് കിട്ടുന്ന ആ കച്ചവട മുതലും കൂടി കൂട്ടിച്ചേർത്ത് കിട്ടുന്നതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പറ്റിയവരൊക്കെ ഒന്ന് പറയേണ്ടി വരും അല്ലെ. ആർക്കപ്പോ സക്കാത്ത് കൊടുക്കാൻ പറ്റാതെ വരിക? മൂർക്കാങ്കച്ചടം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോ ഇവിടെ. മുർക്കാങ്കച്ചവടം ചെയ്താലുണ്ടാവും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ചെറിയ അവസ്ഥയിൽ പോലും കച്ചവടത്തിന്റെ സക്കാത്താണെങ്കിൽ, അതായത് കച്ചവടത്തിന്റെ ചരക്കിനാണ് സക്കാത്ത്, കച്ചവട ചരക്കിനാണ് സക്കാത്ത്. അത് മൂലധനം, നമ്മൾ എടുത്തിട്ടുള്ള ക്യാപിറ്റൽ പ്ലസ് നമുക്ക് കിട്ടുന്ന ലാഭം, ഇത് 1 വർഷം തികയുമ്പോ, ഞാൻ ഈ പറഞ്ഞ പോലെ 10,000 രൂപ എന്നത് എന്റെ ഒരു അനുമാന പ്രകാരം ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ, ഞാൻ അങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. 10,000 രൂപയാണെന്നില്ല, ഞാൻ പറഞ്ഞത് 595 ഗ്രാം വെള്ളിക്ക് എത്രയാണോ സാധാരണ വിപണിയിൽ മൂല്യമുണ്ടാകുന്നത്, ആ വിപണി മൂല്യം തന്നെയാണ് കച്ചവടത്തിന്റെ, ഈ കച്ചവട സ്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അതൊരു വർഷം അയാൾ അങ്ങനെ കച്ചവടം ചെയ്ത് പൂർത്തിയാകുമ്പോൾ, കച്ചവടത്തിന്റെ ഈ വർഷത്തിന്റെ ഏതെങ്കിലും ഒരു കാലത്ത് അയാൾക്ക് ഈ പറയപ്പെടുന്ന വിഹിതം, അതായത് ഈ നിസാബ്, ഈ അളവ് അയാൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കൊടുക്കണം. ഇപ്പോ മുഹറം 1 തുടങ്ങി അടുത്ത മുഹറം 1 തന്നെ ഇത് കിട്ടണമെന്നില്ല, മുഹറം 1 തുടങ്ങിയിട്ട് 3-4 കഴിഞ്ഞപ്പോ തന്നെ ഈ നിസാബ് അയാൾ എത്തിച്ചിട്ടുണ്ട്, എന്നാൽ ആ വർഷം തീരുമ്പോ അയാൾ ആ സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിന്റെ രീതി അതാണ്. ആ സമയം സ്വർണത്തിന്റെയും വെള്ളിയുടെയും കാര്യത്തിലാണെങ്കിൽ ഇതാണ് രീതി. ഇനി നിക്ഷേപമാക്കി വെക്കുന്ന വസ്തുവിലും സക്കാത്ത് ഉണ്ട്. നിക്ഷേപമാക്കി വെക്കുന്നത് സ്വർണ്ണാവാം വെള്ളിയാവാം കാശാവാം. നിങ്ങൾ അവിടെ ഒക്കെ ആലോചിക്കേണ്ടത്, ഈ നിക്ഷേപ വസ്തു ഒരു മുഹറം 1 മുഹറം എന്നത് ഞാനൊരു ഉദാഹരണമാക്കുന്നതാണ്, നിങ്ങൾ ഇനി മുഹറം അല്ലെങ്കിൽ സഫറാക്കിക്കോളൂ, എപ്പോഴായാലും വേണ്ടില്ല. ഒരു മുഹറം എന്നാൽ അടുത്ത മുഹറം വരെ, അല്ലെങ്കിൽ ഒരു സഫർ മുതൽ അടുത്ത സഫർ വരെ, ഒരു ദുൽഖാഇദ മുതൽ അടുത്ത ദുൽഖാഇദ വരെ, അങ്ങനെയുള്ളൂ. നീ ഞാൻ മുഹറം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മുഹറം തന്നെ പിടിക്കണമെന്നില്ല. നിങ്ങൾ എപ്പോഴാണോ അത് ഡിപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അന്ന് ആ ഡേറ്റ്, അത് മാസം അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച മാസാക്കുക, അതായത് കമരിയായ മാസാക്കുക. കാരണം മറ്റേതിൽ ഏറ്റക്കുറിച്ചിലുണ്ടാവും കമരിയാണ് അള്ളാഹു എന്റെ ദീനിൽ ഷറ ആക്കിയത്, അതുകൊണ്ട് ഷറയിന്റെ പണിയൊക്കെ അതിൽ നടക്കണം. അപ്പോ ചാന്ദ്രിക മാസപ്രകാരം മുഹറം 1 ഒരാൾ നിക്ഷേപമാക്കിയ വസ്തു
അടുത്ത മുഹറം ഒന്നിന് അയാളുടെ കയ്യിൽ അത് ശേഷിക്കുന്നുവെങ്കിൽ, അടുത്ത മുഹറം ഒന്നിന്റെ തലേ ദിവസത്തിൽ ആ കാശ് മുഴുവനും തന്റെ അനിവാര്യമായ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പോയെങ്കിൽ സകാത്ത് കൊടുക്കണ്ട. പക്ഷെ അല്ലാഹു വലിയവനാണെന്നുള്ള ബോധം, അത് വേറെ കാര്യം. 10,000 രൂപ ഉണ്ടായിരുന്നു, വേഗം പോയി എന്തെങ്കിലും സാധനം വാങ്ങി, സംഗതി അതോടെ കഴിച്ചിലായി, സക്കാത്ത് കൊടുക്കണ്ട. പക്ഷേ അല്ലാഹുവിനറിയാം നീ സക്കാത്ത് കൊടുക്കേണ്ടവനായിരുന്നോ അല്ലയോ എന്നുള്ളത്. അല്ലാഹുവിന്റെ മുമ്പിൽ ഹൈലത്ത് കൊണ്ട് പണിയെടുക്കരുത്, അത് തന്ത്രമാണ്, ആ തന്ത്രം തെറ്റാണ്, അത് ഹറാമാണ്. പക്ഷെ സക്കാത്തിൽ നിന്ന് ഒഴിവാകും, നിങ്ങൾ മനസ്സിലാക്കണം. സക്കാത്തിൽ നിന്ന് ഫിഖ്ഹിന്റെ മസല പ്രകാരം അയാൾ സക്കാത്തിൽ നിന്ന് ഒഴിവായേക്കാം, പക്ഷേ അത് ഹൈലത്താണ്, ഹൈലത്താണ് ആ മസല, ഹൈലത്താണ് തന്ത്രമാണ്, ആ തന്ത്രത്തിൽ നിൽക്കരുത്. ഒരു വർഷം അങ്ങനെ തീരുമ്പോ, അല്ലാതെ ചിലരൊക്കെ എഴുതുന്ന പോലെ ഒരു മാസം ഒരാൾക്ക് 10,000 രൂപ ശമ്പളമുണ്ട്, ഒരു വർഷം അയാൾക്ക് ആ 10,000 രൂപ അങ്ങനെ പ്ലസ് കൂട്ടിയാൽ 12 മാസം കഴിയുമ്പോൾ അയാൾക്ക് 120,000 രൂപ കിട്ടും. അതിന് സക്കാത്ത് കൊടുക്കണമെന്ന് എഴുതിയത് അള്ളാഹുവിന്റെ ദീൻ മര്യാദക്ക് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് സമത്വം ഉണ്ടാക്കാനും ഇത് പിന്നെ ന്യായയുക്തിയും സ്വന്തം മനസ്സിലാക്കാനും വേണ്ടിയല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിവരയിടേണ്ട ഒരു പോയിന്റാണ് ഇത്. വലിയ ആശയങ്ങളുടെയും ന്യായത്തിന്റെയും വിഷയമല്ല ഇത്, അള്ളാഹുവിന്റെ ശരീഅത്തുൽ ഇസ്ലാം അത് നിർബന്ധമായി പിന്നെ നിയമമാക്കിയ സക്കാത്തിന്റെ പോളിസിയാണ്. ആ പോളിസിയിലേക്ക് വേറെ ആരെയും കൂട്ടേണ്ടതില്ല, അത് ഇങ്ങനെ തന്നെ പോയാൽ മതി. അഷ്റഫുൽ ഹൽക്ക് എന്ത് പറഞ്ഞു തന്നു, ആ പറഞ്ഞത് മനസ്സിലാക്കിയവൻ, അള്ളാഹുലും അവൻ്റെ റസൂലിലേക്കും അവിടുന്ന് മനസ്സിലാക്കിയ മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കളായ മദ്ഹബിന്റെ ഇമാമുകളിലേക്കും പോയാൽ മതി. ഇനി വേറെ റിസർച്ചിന്റെ ആവശ്യം തൽക്കാലമില്ല. അങ്ങനെ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയാൽ അപ്പൊ ശമ്പളത്തിന് അങ്ങനെ സക്കാത്തില്ല. ശമ്പളം 10,000 കിട്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ നിക്ഷേപ സ്വഭാവത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തിൽ ആ സക്കാത്ത് കൊടുത്തേ പറ്റൂ. ഈ 10,000 എന്ന് ഞാൻ പറഞ്ഞത് വെള്ളിയുടെ കണക്കെടുത്തിട്ടാണ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. വെള്ളിയുടെ കണക്കിലാണ് ഈ 10,000. വെള്ളി നിസാബത്തിക്കുന്നത് 595 ഗ്രാമിലോ 600 ഗ്രാമിലോ ആണെന്നുള്ള കണക്കെടുത്താൽ ആ 600 ഗ്രാമിന് വിപണിയിൽ എത്ര മൂല്യമുണ്ടോ ആ മൂല്യത്തിന്റെ വില അനുസരിച്ചാണ് സക്കാത്ത് നിക്ഷേപമായി നിൽക്കുന്ന നമ്മുടെ കറൻസിയിലും കൊടുക്കേണ്ടത്. കറൻസി കറൻസി എന്നത് ഈ പിന്നെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ, പക്ഷെ അതിനോട് ഖിയാസാക്കിയിട്ട് പറയാം, ഈ അന്നുണ്ടായിരുന്ന വിപണിയുടെ മൂല്യം അത് വിനിമയ പിന്നെ നാണയമാക്കി വെച്ചിരുന്നത് നഖ്ദൈനിയായ സ്വർണവും വെള്ളിയായിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ടരത്തിന്റെയും സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത്. ഈ സക്കാത്ത് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കറൻസിക്ക് ഇപ്പറഞ്ഞ രൂപത്തിൽ ഈ കുറഞ്ഞ കറൻസി പിന്നെ നഖ്ദാകുന്ന അഖല്ലു നഖ്ദൈനി എന്ന നിലയ്ക്ക് വെള്ളി, ആ വെള്ളിയുടെ മൂല്യം അനുസരിച്ച് എത്രയാണോ ഒരു വർഷം ഒരാൾക്ക് നിക്ഷേപമായി ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് അനുസരിച്ച് എത്ര എത്തുവോ അപ്പോ അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഒരു മുഹറം 1 മുതൽ അടുത്ത മുഹറം 1 വരെ 10,000 രൂപയാണെങ്കിൽ 250 രൂപ അയാൾ സക്കാത്ത് കൊടുക്കണം. 100,000 രൂപയാണെങ്കിൽ 2,500 രൂപ കൊടുക്കണം. 1,000 രൂപയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 1,000 രൂപ 595 ഗ്രാം വെള്ളിക്ക് പകരമാവാത്തത് കൊണ്ട് തന്നെ 1,000 വരുന്നില്ല, അല്ലെങ്കിൽ വരും. ഇതാണ് സക്കാത്ത്, ഇതാണ് കച്ചവടത്തിന്റെ സക്കാത്ത്, ഇതാണ് പിന്നെ വെള്ളി സ്വർണങ്ങളുടെ സക്കാത്ത്. മാട് ആട് പോലുള്ളതിന്റെ സക്കാത്തിന്റെ എന്നാ കുതിരക്കില്ല ആനക്കില്ല ഒന്നിനുമില്ല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞേ ഉള്ളൂ. ധാന്യങ്ങൾക്ക് സക്കാത്തുണ്ട്, അതായത് നെല്ലിനുണ്ട്, ഗോതമ്പിനുണ്ട്, ചോളത്തിനുണ്ട്, എല്ലാത്തിനുണ്ട് ലിയാഖത്ത്, എല്ലാത്തിനും ചില അതെ ഒരു ഇരിക്കേണ്ടടുത്ത് ഒരാൾ ഇരുന്നില്ലെങ്കിൽ, ഇരിക്കേണ്ടടുത്ത് ഒരാൾ ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ വേറെ പേര് പറയല്ല അത് കയറിയിരിക്കും. അപ്പൊ അവൻ ഇരിക്കേണ്ടടുത്ത് തന്നെ ഇരിക്കണം. അപ്പൊ ലായിഖ് അല്ലെങ്കിൽ പിന്നെ അവൻ ആ പണിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ലായിഖ് അല്ലാത്ത പണി, എത്തേണ്ടടുത്ത് എത്താത്ത പണി അത് ചെയ്യുന്നവൻ, ലായിഖ് അല്ല എങ്കിൽ ആ ജോലിക്ക് പോകാൻ പറ്റില്ല. ലായിഖ് അല്ലാത്ത ഒരു പണി കിട്ടി, അല്ലെങ്കിൽ ലായിഖായ ഒരു പണി കിട്ടിയില്ല, ലായിഖായ ഒരു പണി കിട്ടിയില്ല, യോജിച്ച ഒരു പണി കിട്ടിയില്ല, യഖഉ മൗഖിയൻ പോരാ, അതിന് യോജിച്ച പണി എന്ന് മാത്രല്ല അത് ചെയ്തിട്ട് എന്റെ കാര്യം നടക്കണോരോ, യോജിച്ച പണിയാണ് സംഭവം ശരിയാ, 10 പൈസ തരല്ല എന്ന് പറഞ്ഞേ പിന്നെന്ത് ചെയ്യാനാ, പണിയൊക്കെ യോജിച്ചതാ. ലൈബ്രറിൽ ഇരുന്ന് കിതാബ് നോക്കാനായിരുന്നു, സംഗതി ശരിയാ, നീ കിതാബ് നോക്കിക്കോ, പൈസ ഒന്നും തരാൻ പറ്റില്ല. റിസർച്ച് ചെയ്യാനായിരുന്നു, പക്ഷെ 10 പൈസ കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവനെന്തെങ്കിലും കിട്ടണ്ടേ. യഖഉ മൗഖിയൻ എവിടെ എത്തണം, അവന് സംഭവിക്കേണ്ടടുത്ത് സംഭവിക്കണം. മിൻ കിഫായത്തി എവിടെ നിന്ന്, അവന്റെ കിഫായത്തിൽ നിന്ന്,
അവനത് മതിയാകുന്നൊരവസ്ഥ ഉണ്ടാവണം. പോരാ വഖിഫായത്തി മമൂനിഹി, അവന് ചെലവ് ചെയ്യേണ്ടി വരുന്ന നിർബന്ധാവസ്ഥയിലുള്ള കുടുംബ ബന്ധുക്കൾക്ക്, അതായത് ഭാര്യക്ക്, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, അതുപോലെ തന്നെ വൃദ്ധരായ മാതാപിതാക്കൾക്ക്, ഇവർക്കൊക്കെ ചെലവ് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു കിഫായത്ത്, അത്തരത്തിലൊരു പര്യാപ്തമായ ഒരു കാശ് കിട്ടണം. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഫക്കീറാണ്, അവനാണ് ഫക്കീർ. പക്ഷേ അവനൊരു പക്ഷേ അവൻ നല്ല വീടുണ്ട്, നല്ല അടിപൊളി വസ്ത്രമാണ്, നല്ല ഉഷാർ വസ്ത്രത്തിലാണ്, നല്ല തേച്ച് മിനിക്കാവ് നടക്കുന്നുള്ളൂ. വലാ തിയാബുഹു, അവന്റെ വസ്ത്രമോ അല്ലെങ്കിൽ അവന്റെ അവന്റെ മസ്കനോ, നല്ല വീടുമാണ് അത്, അവന്റെ ഫഖ്ർ, അവന്റെ ദാരിദ്ര്യത്തെ മാറ്റുന്നില്ല. എത്രത്തോളം എത്രത്തോളം വലൗലി തജമ്മുലി ഫീ ബഅദി അയ്യാമി സന, ചില വർഷത്തിലെ ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ ഭംഗിയായിട്ട് ആഡംബരത്തിൽ വരാറുണ്ടവൻ. കണ്ടാ തോന്നും ഇവൻ റാഡോ വാച്ചോ കെട്ടി കാര്യമായിട്ട് ഉഷാറായിട്ട് വന്നെ കണ്ടാൽ ഇവനെങ്ങാണ്ട് ഏതാണ്ട് വലിയ കോടീശ്വരനാൻ തോന്നും. പക്ഷേ നയാ പൈസ എടുക്കാൻ അവന്റെ കയ്യിലില്ല. തജമ്മുലിന് വേണ്ടിയാണ്, ആഡംബരത്തിന് വേണ്ടി അവൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. അതിന്റെ പേരിൽ കളിയാക്കണ്ടെന്ന് അതുകൂടി മനസ്സിലാക്കണം. എന്നിട്ടെന്താ അങ്ങനെ ചോദിക്കണ്ട, അത് അവന്റെ അഭിമാനമാണ്, അവന്റെ അഭിമാനമാണ്. ആ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ, ഏ പ്രിയപ്പെട്ട പ്രമാണി, നിനക്ക് അധികാരമില്ല, അല്ലാഹു അധികാരം നൽകിയിട്ടില്ല. അത് വേണ്ട, അമ്മ തൊട്ട് കളിക്കണ്ട. അപ്പൊ അവനാണ് ഫഖീർ. ഇനി ആരാ മിസ്കീൻ? വൽ മിസ്കീനു മൻ ഖദറ അലാ മാലിൻ ഔ കസബിൻ യഖഉ മൗഖിഅം മിൻ ഹാജതിഹി വലാ യക്ഫീഹി. മിസ്കീൻ എന്ന് പറഞ്ഞാലും ഫക്കീർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒറ്റ പദേ ഉള്ളൂ, ആകപ്പാടെ ദരിദ്രൻ. വേറെന്ത് പറയാൻ പറ്റാ? മിസ്കീൻ എന്ന് പറഞ്ഞാലും ദരിദ്രൻ തന്നെ, ഫക്കീർ എന്ന് പറഞ്ഞാലും ദരിദ്രൻ. പക്ഷേ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ അതിന് നിർവചനം നൽകി, എന്താണ് ഫക്കീർ, എന്താണ് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ മൻ ഖദറ അലാ മാലിൻ, സമ്പത്തുണ്ട് അല്പം, ഔ കസബിൻ അല്ലെങ്കിൽ ജോലിച്ച ജോലിയുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും അവന്റെ ആവശ്യങ്ങളിൽ നിന്ന്. പക്ഷേ വലാ യക്ഫീഹി, അത് മതിയാവൂല, മതിയാവൂല. ഏതുപോലെ കമൻ യഹ്താജുലി അഷറ, 10 രൂപ ഒരാൾക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇന്ദഹു സമാനിയ, അവനാകപ്പാടെ 8 രൂപയെ കിട്ടുന്നുള്ളൂ, അയാൾ ആരാണ്? മിസ്കീൻ. ഇവിടെ ഫുഖഹാ പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, സക്കാത്ത് ഒരു പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങാമായിരിക്കാം, എന്നാലും അവൻ മിസ്കീനാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുണ്ട്, നോക്കണേ. സക്കാത്ത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ടാവും. ഞാൻ പറഞ്ഞ 6000 രൂപയുടെ 6000 രൂപയുടെ ബുർഖാ കച്ചവടം ചെയ്തവന് സക്കാത്ത് കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഈ സാധുവിന്റെ 6000 രൂപ കൊണ്ട് നടത്തിയ മുർഖാം കച്ചവടത്തിൽ അവന് വീട്ടിലേക്ക് കൊടുക്കാനില്ലാതെ വരും, അവന് സക്കാത്ത് കൊടുക്കണം. ഇതാണ് ഈ ബാലൻസിങ്, അതാണ് ഈ ബാലൻസിങ്. അല്ല പറഞ്ഞ ഒരു പണി ഇവിടെ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവന് തന്നെ എന്ത് ചെയ്യുന്നു, സക്കാത്ത് അർഹമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. മിസ്കീൻ കൊടുക്കാനും വാങ്ങാനും അർഹമാകുന്നു, അവനാണ് മിസ്കീൻ. നോക്കൂ നിങ്ങൾ, രണ്ടുപേര് ഇവരാണ്. ഇനി അടുത്ത ആള് വല്ലാമിലീന അലൈഹ, വല്ലാമിലീന അലൈഹ, ഈ സക്കാത്തിന്റെ മേൽ പണിയെടുക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട, സക്കാത്തിനായി നിശ്ചയിക്കപ്പെട്ട ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ. അത്ര കൃത്യമായിട്ട് പറയാൻ കാരണം, ഇനി വേറെ ആരെങ്കിലും അത് ഏൽപ്പിച്ചിട്ട് അവനൊക്കെ ആമിലൂന അലൈഹ എന്ന് പറഞ്ഞ് നടന്നാല് അതിന്റെ ഒന്നും പിന്നാലെ നടക്കരുതേ. കാരണം ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കാര്യമാണ്, ഇതൊക്കെ അങ്ങനെ തന്നെയാണ് മുഫസ്സിറീങ്ങളും ഫുഖഹാവും പറഞ്ഞു തന്നത്. ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കാര്യമാണ്. പ്രഗത്ഭനായ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രാജാവ്, അതായത് ഇമാം ഉണ്ടെങ്കിൽ, ആ ഇമാമ് സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ സക്കാത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്കാണ് ആമിലൂന അലൈഹ, ഈ സക്കാത്തിന്റെ മേൽ പണിയെടുക്കുന്ന ആൾക്കാർ. അവർ അക്കൗണ്ടിങ്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ അതിന്റെ കളക്ഷൻസ് ഉണ്ടാവും, അങ്ങനെ പലതും ചെയ്യുന്നുണ്ടാവും. ഇതിനൊക്കെ അവർ ചെയ്യുന്നതിനായി സക്കാത്ത് കൊടുക്കാം, ആ സക്കാത്ത് അവർക്ക് അർഹരാണ്. വൽ ആമിലീന അലൈഹ, 3. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, 4. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ശരിക്കും ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയില്ല, ഇതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, പിന്നെ ബാക്കിയുള്ള എന്നെ തള്ളിയാൽ മതി. ഞാൻ ഈ സദസ്സിൽ നിന്ന് ആരെയും കുറ്റം പറയില്ല, പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ മതി, ബാക്കിയുള്ളതിനെ തള്ളിയാൽ മതി. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, പുതിയ നവമുസ്ലിങ്ങൾ, നവമുസ്ലിങ്ങൾ, രണ്ടു പ്രാവശ്യം പറയണ്ട, പുതിയ നവ എന്ന് പറയണ്ട, നവമുസ്ലിങ്ങൾ, അവർ വന്നിട്ടുള്ളവർ അല്ലാതെ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരല്ല. വന്നവർ വന്നിട്ട് അവർക്ക് ഒരുപക്ഷെ അഭയം അനിവാര്യമായി വരാം. 10 പൈസ ഇല്ലാതെ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്ന പാവപ്പെട്ട മനുഷ്യൻ, നവമുസ്ലിം, ആ സഹോദരന് വേണ്ടി സക്കാത്തിന്റെ വിഹിതം കൊടുക്കണേ.
അവനെ നിങ്ങൾ സഹായിക്കണേ. ഈ ദീനിലേക്ക് വന്നതിന്റെ പേരിൽ അവൻ ദുരിതമയമായ ജീവിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ അവന് സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് വിഹിതം കൊടുക്കണം. രണ്ടർത്ഥത്തിലാകാം. നീ അവിടെ നിന്ന് ആലോചിക്കേണ്ടത് ആ നവമുസ്ലിം ധനികനോ ധനികനല്ലാത്തവനോ ആകാം, വിഷയമല്ല. അവന് കാശുണ്ട്, പക്ഷെ എന്നാലും കൊടുക്കുക. എന്താ അറിയോ, അവനൊരു കുളിരുണ്ടാകണം. എന്റെ സഹോദരൻ എനിക്ക് കാശ് തന്ന് സഹായിച്ചു, ഞാനൊരു മുസ്ലിമാണ്, ഈ ഇസ്ലാമിക് സൊസൈറ്റിയിലെ ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പറാണ് ഞാൻ, അതുകൊണ്ട് എന്റെ സഹോദരൻ അവന്റെ കാശ് തന്നിട്ട് എന്നെ സഹായിച്ചിരിക്കുന്നു എന്ന ബോധം അവനുണ്ടാകണം. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുളിര് പകരാനാണ്. അല്ലാതെ അവൻ ആട്ടണ്ട, അവൻ വലിയ ആളാണ്. അപ്പൊ ദരിദ്രനാകാം ധനികനാകാം, ധനികനായാലും സക്കാത്ത് കൊടുക്കാന്ന് അർത്ഥം. അടിമ, ഏതടിമ? കരാറുപത്രം എഴുതി വച്ചിട്ടുണ്ട് അടിമ, കരാറുപത്രം എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ആറു മാസത്തിനുള്ളിൽ താങ്കൾക്ക് ഇത്ര കാശ് തന്നേക്കാം, അങ്ങനെ എന്നെ മോചിപ്പിക്കണം, അങ്ങനെ മോചനദ്രവ്യം കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അങ്ങനത്തെ മുക്കാത്തപായ അടിമ. അവര് യജമാനനും അയാളും തമ്മിൽ കരാർ ചെയ്തിട്ടുണ്ട്. ആ അടിമ ഇന്നില്ലാത്തത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ആ അടിമ ഇന്നില്ലാത്തത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പക്ഷെ വഫിർ റിഖാബ് ആ അർത്ഥത്തില്ല. ഇനി ആരാ കടക്കാരൻ? കടക്കെണിയിൽപ്പെട്ടവൻ. കടക്കെണിയിൽപ്പെട്ടവനെ അവനെ സംബന്ധിച്ചിടത്തോളം അവനും സക്കാത്ത് അർഹമായവനാണ്. കടക്കെണിയിൽപ്പെട്ടവൻ രണ്ടർത്ഥത്തിലാകാം, ധനികനായേക്കാം ദരിദ്രനായേക്കാം, എന്നാലും കൊടുക്കാം. സമ്പന്നനായേക്കാം. എങ്ങനെ സമ്പന്നൻ? അള്ളാഹുവിന്റെ ദീനിന്റെ ഇസ്ലാഹിന് വേണ്ടി, പൊതുസമൂഹത്തിന്റെ പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ ചെലവഴിച്ചു. ഈ ക്ലാസ്സിന് വേണ്ടി കുറെ കാശങ്ങ് ചെലവാക്കി, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി, അവിടെ പരിഹാരത്തിനായി മധ്യസ്ഥനായി ചെന്നു, അവസാനം അയാൾ പറഞ്ഞു ഞാൻ തന്നേക്കാമെന്ന്. മറ്റവൻ അത് കേട്ടപ്പോ തന്നെ മുങ്ങി, അതോടെ ഇവൻ കൊടുക്കൽ നിർബന്ധമായി. അവൻ ഈ ഇസ്ലാഹിന് വേണ്ടി കൊടുത്തു, അവൻ കടക്കാരനായി. അവന് കോടികൾ ഉണ്ടാകാം, അവന് കോടികൾ ഉണ്ടാകും. ഇവൻ ആ കാര്യങ്ങൾ മാറ്റിക്കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവൻ കൊടുക്കാനും കൊടുക്കപ്പെടാനും അർഹനാണ്. കൊടുക്കപ്പെടാൻ അർഹനാണ്. വൽവാരിമീൻ, മനസ്സിലാവുണ്ടോ? അത് വലിയ പണക്കാരനാകാം, പക്ഷെ അയാൾ ചെയ്ത ഈ കടത്തിന് അയാളുടെ കടം വീട്ടാനുള്ള സാമൂഹിക ബാധ്യതയുടെ ഭാഗമായി സക്കാത്ത് വാങ്ങാൻ അർഹമായ അവസ്ഥയിൽ അയാൾ എത്തിക്കഴിഞ്ഞു. വാരിമീനാണ് അയാൾ. ഇനി വഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾ. നമ്മുടെ നാട്ടിൽ ജിഹാദ് എന്ന് പറഞ്ഞ ആൾക്കാരെ അല്ലട്ടോ ഉദ്ദേശിച്ച്. അങ്ങനെയുള്ളവർക്ക് കാശല്ല കൊടുക്കേണ്ടത്, 10 പൈസ കൊടുക്കരുതാ അവർക്ക്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തി ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ. 10 പൈസ റമദാനിൽ നിങ്ങൾ അവർക്ക് കൊടുക്കാതെ നിങ്ങൾ ആ സഹോദരന്മാരെ കാര്യം മനസ്സിലാക്കിപ്പിക്കുക. അവരുടെ ആത്മാർത്ഥതയിൽ ഞാൻ സംശയിക്കുന്നില്ല, പക്ഷെ ആ സഹോദരന്മാർക്ക് സമ്പത്ത് കൊടുത്താൽ ഈ ഉമ്മത്തിന് തന്നെ നാശമാണെന്ന യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട പണക്കാരോട് പ്രത്യേകം ഉണർത്തുന്നു. അവർ നിങ്ങളെ പേടിപ്പിച്ചിരിക്കാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അള്ളാഹുവിനെയും ഈ ഉമ്മത്തിന്റെ നാളെയും കുറിച്ചാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സഹോദരന്മാർക്ക് നിങ്ങൾ സമ്പത്ത് കൊടുക്കാതിരിക്കുക. ഞാൻ ആ പറഞ്ഞവരെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കണ്ട. അവരല്ല ഇവർ, മറിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ നായകത്വമുള്ള, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം, ഒന്നുകിൽ ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ വ്യവസ്ഥാപിതമായ അർത്ഥത്തിൽ നേതാവുള്ള, അമീറുള്ള, വ്യവസ്ഥാപിതമായ അർത്ഥത്തിൽ അമീറുള്ള ആ അർത്ഥത്തിലുള്ള ഒരു സൈനിക സമൂഹം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, കലിമത്തുല്ലാഹി ഹിയൽ ഉലിയക്ക് വേണ്ടി, അതായത് അല്ലാഹുവിന്റെ ദീനിന്റെ ഉത്ഥാനത്തിന് വേണ്ടി, മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ഉദ്ധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോ അവർക്ക് വേറെ ശമ്പളമൊന്നും ഗവൺമെന്റ് കൊടുക്കുന്നില്ല എങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാം, സക്കാത്ത് വാങ്ങാൻ അർഹരാണ് അവർ. ഇനി വബിനി സബീൽ ആരാണ് അവർ? ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരനാണ്. പിന്നെ സബീലിന്റെ മോനാണല്ലോ, വഴിയുടെ മോൻ. എന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവന് തന്നെ ആവശ്യമായ ഹലാലായ കാര്യങ്ങൾക്കോ അയാൾ യാത്ര ചെയ്യുന്നു. സക്കാത്ത് കൊടുക്കുന്ന സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന പ്രദേശങ്ങളിലൂടെയോ യാത്ര ചെയ്യുന്നു. ശരിക്കൊന്ന് മനസ്സിലാക്കണേ, സക്കാത്ത് കൊടുക്കുന്ന സ്ഥലത്തു നിന്നോ സക്കാത്ത് കൊടുക്കുന്ന പ്രദേശങ്ങളിലൂടെയോ അയാൾ യാത്ര ചെയ്യുന്നു. എന്നാൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. അയാൾ എന്തിനു പോകരുത്?
അയാൾ ഗോവയെ പോയിട്ട് അവിടെ ആ തുണിയായി ചാടുന്നത് കാണാൻ വേണ്ടി പോകുന്നവനാകരുത്. ഞാൻ യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ അവന് 10 പൈസ കൊടുക്കണ്ട, സക്കാത്തും കൊടുക്കണ്ട, അല്ലാത്തും കൊടുക്കണ്ട. അല്ലെങ്കിൽ അതുപോലെയുള്ള ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവനാണ് ഇനി കൊടുക്കണ്ട. ദീൻ അനുവദിച്ച അവന്റെ തന്നെ കച്ചവടമാകട്ടെ, അവന്റെ ജീവിത പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ ദീൻ അനുവദിച്ചിട്ടുള്ള മറ്റ് ഇബാദാത്തുകളുടെ കാര്യങ്ങളാകട്ടെ, അക്കാര്യങ്ങളിലെല്ലാം അയാൾ യാത്രക്കാരനങ്ങളിൽ ആ യാത്രക്കാരന് കൊടുക്കണം. ഇനി അല്ലാഹു എന്താ പറഞ്ഞെന്നറിയോ, ഫരീലത്തും മിനല്ലാഹ്, ഫരീലത്തും മിനല്ലാഹ്. ആണി അല്ല അടിച്ചു ഇന്നമ അവിടെ കൊടുത്തു, ഫരീലത്തിന് ഇവിടെ കൊടുത്തു, ഇനി അപ്പുറോട്ടും ഇപ്പുറോട്ടും ഇല്ല. എന്തിനാ പഠിച്ചു ഇങ്ങനെ രണ്ടു പ്രാവശ്യം പറഞ്ഞത്? ഫറലല്ലാഹു ഫരീലത്തൻ, അല്ലാഹു ഇത് നിശ്ചയിച്ച് നിർബന്ധാക്കി കഴിഞ്ഞു. ഇവരാണ് ഇവർ, ഇവരെക്കാൾ അപ്പുറത്ത് മറ്റൊരാളില്ല, മറ്റൊരാളില്ല. സംഘടനക്ക് കൊടുക്കണ്ട, പള്ളിക്ക് കൊടുക്കണ്ട, സക്കാത്ത് കൊടുക്കണ്ട, സദഖ കൊടുത്തോളൂ. നിങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി സക്കാത്ത് മാറ്റി വെക്കണ്ട, നിങ്ങളുടെ സദഖ ചെയ്താ മതി. സദഖയല്ലാതെ സക്കാത്തിന്റെ ഒരംശം പോലും ഈ ഖുർആൻ സ്റ്റഡി സെന്ററിന് വേണ്ട. സദഖ ചെയ്യൂ നിങ്ങൾ, സദഖ. അത് അല്ലാഹു സ്വീകരിക്കും, അത് അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ഇതിൽ വേറെ കുറുക്കുഴിയൊന്നുമില്ല. പത്രം നടത്താൻ സക്കാത്ത്, അല്ലെങ്കിൽ സ്ഥാപനം നടത്താൻ സക്കാത്ത്, സംഘടന നടത്താൻ സക്കാത്ത്, അത് പിരിച്ചു കിട്ടിയിട്ട് വർഷങ്ങളോളം അതിന്റെ പിന്നാലെ ഇങ്ങനൊന്നും പോകാൻ ഈ ദീൻ അനുവദിക്കുന്നില്ല. കാരണം ഈ 8 പേരെയാണ് അല്ലാഹ് പറഞ്ഞത്, ഈ 8 പേരെ, ഈ 8 പേർക്കേ കൊടുക്കാവൂ, ഈ 8 പേർക്ക് മാത്രമേ കൊടുക്കാവൂ. ആ 8 പേർക്ക് കൊടുക്കേണ്ടതോ, അവർ ദരിദ്രനാണ്, അല്ലെങ്കിൽ ഇപ്പറയപ്പെട്ട നിയമങ്ങളിലൂടെ യോഗ്യത നേടിയ ആൾക്കാരാണെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് കൊടുക്കുക. പര്യാപ്തമായി കൊടുക്കാനാണ് ഫിഖീന്റെ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് എപ്പോഴും ഇങ്ങനെ തെണ്ടാത്ത വിധത്തിൽ, എപ്പോഴും അങ്ങനെ തെണ്ടാത്ത വിധത്തിൽ അവർക്ക് പര്യാപ്തമായ സ്വഭാവത്തിൽ കൊടുക്കുക. അതിനാണല്ലോ ഇസ്ലാം എന്ത് നിശ്ചയിച്ചു വന്നോ, ആടുമാടൊട്ടകങ്ങളെ കൊടുക്കുമ്പോ പെണ്ണ് അതായത് ആ മാട്, പെണ്ണായ മാട്, പെണ്ണായ ഒട്ടകം, ആടും പെണ്ണ്, ഇങ്ങനെ ഈ പിന്നെ പെണ്ണായതിനെ മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം കാരണം ഇവർ പ്രസവിച്ചിട്ട് വീണ്ടുണ്ടാവണം. ആ പ്രസവിച്ചിലൂടെ ഉണ്ടായി ഉണ്ടായി വരുന്നത് ഇവർക്ക് ജീവിക്കാനുള്ളൊരു ജീവിതോപാധിയായി മാറണം. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ എങ്ങനെ ചിതറി കൊടുക്കണ്ട, അതിനൊരു കൃത്യമായ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിക്കോളൂ, അതിന് വിരോധമില്ല. അങ്ങനെ എല്ലാവർക്കും, കാരണം ഇത് ഫിഖ് പറഞ്ഞാണ്, ഇത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നതാണ്. പര്യാപ്തമാവും. ഇപ്പൊ ഒരാള് തൊഴിലെടുക്കാനുള്ളതാണ്, അയാൾക്കൊരു പിക്കാസ് വാങ്ങി കൊടുക്കണം. പിക്കാസ് വാങ്ങി കൊടുക്കുക, പിക്കാസ് വാങ്ങി കൊടുക്കുക. അയാൾക്കൊരു പശുവിനെ കൊടുത്താൽ അയാൾ അത് കറന്ന് പാലുണ്ടാക്കി, അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജീവിച്ചോളും. ഒരു പശുവിനെ വാങ്ങി കൊടുക്കുക, എല്ലാത്തിലും അല്ല. കാശ് വിനിമയം പറ്റാത്ത സക്കാത്ത് ഉണ്ട്. ഇപ്പോ ഫിത്രു സക്കാത്ത് എന്ന് പറയുന്നത് വേറെ ഒരു പഴിക്കും പോകാൻ പാടില്ല. ഫിത്രു സക്കാത്ത് അരിയാണെങ്കിൽ അരി, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, അത് വിൽക്കാൻ ഫിഖ് പറയുന്നില്ല. അതിന്റെ വിലയല്ല കൊടുക്കേണ്ടത്, അത് തന്നെയാണ്. കാരണം അവിടെ അതിന്റെ ആവശ്യം അതാണ്. അന്ന് ആരും പട്ടിണിക്ക് ജീവിക്കരുത്, അല്ലാതെ അവിടെ സമ്പന്നനാകാനോ അല്ലെങ്കിൽ ദാരിദ്ര്യം മാറാനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. തൽക്കാലം അന്നേ ദിവസം, അന്ന് ആഹ്ലാദത്തിന്റെ ദിവസമാണ്. അന്ന് പട്ടിണി ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അവൻ ആ കാശ് കൊണ്ട് പോയാലോ, ഇന്ന് പറയാനും പറ്റില്ല ആ കാശ് കൊണ്ട് നേരെ ചിലപ്പോ നല്ലോണം ആഘോഷിക്കാൻ പോയേക്കാം. എങ്ങോട്ട്? എങ്ങോട്ട്? തൃശ്ശൂർക്കോ? എന്താ അത്ര മോശ തൃശ്ശൂർ? ഇവിടെ ഇല്ലേ അത്? അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങല്ലേ. അപ്പൊ കാശ് കിട്ടിയതിന്റെ ഉപകാരത്തിൽ വേഗം പോയേക്കാം. അപ്പൊ അതൊന്നും വേണ്ട. അന്നേ ദിവസം പട്ടിണി ഒഴിവാക്കലാണ് പ്രധാനം. അതുകൊണ്ട് അന്ന് ആ ആ ദിവസത്തിൽ ആ സ്ഥലത്തെ, അതായത് ആ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യമായി ഉപയോഗിക്കുന്നത് എന്താണോ, അരിയെങ്കിൽ അരി, ഗോതമ്പെങ്കിൽ ഗോതമ്പ്, ചോളമെങ്കിൽ ചോളം, അത് കൊടുക്കാം. അതിന്റെ കണക്ക് ഇതാണ്. നിങ്ങൾ ആലോചിച്ചോളൂ, ഇതാണ് ഇതിന്റെ കണക്ക്. നിങ്ങൾ ശരിക്കും കണ്ടോളൂ. അതായത് ഒരാൾക്ക് അയാളുടെ സാമാന്യമായ കൈ, സാമാന്യമായ കൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാമാന്യ കൈ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉറങ്ങണ്ട, കഴുത്തൊക്കെ ഒടിയണ്ട, ഒന്നുകൂടി ശരിക്കിരുന്നോളൂ. ഇതിങ്ങനെ അല്ലാതെ വിശദീകരിക്കാൻ പറ്റില്ല. ഞാൻ വഴന്നു പറഞ്ഞ മാതിരി ഇത് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല, എനിക്ക് മനസ്സിലാവൂല. ഇത് ഏതാണ്ട് സാമാന്യം തോന്നുന്നില്ല ഈ കൈയൊക്കെ. അപ്പൊ സാമാന്യമായിട്ടുള്ള ഒരാളുടെ കൈ, ചില ആൾക്കാർക്ക് ഇത്ര കൈയുള്ള ആളുകളൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഇത്ര ഉണ്ടാവുള്ളൂ. അയാളെങ്ങാനും പിന്നെ അതൊരു മുദ്ദാക്കി കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാല് ആകെപ്പാട് നമ്മൾ ഈ കോരുന്നതേ ഒരു മുദ്ദാവുള്ളൂ, 4 മുദ്ദ എന്നുള്ളത് അതേ ഉള്ളൂ. അപ്പോ വലിയ കൈയായാലോ അതും ഗണിയാണ്. 2.5 കിലോ എന്നുള്ളത് അങ്ങനെ തന്നെ ഈ കയ്യിൽ തന്നെ കൊള്ളുന്ന സൈസ് കൈയായാലോ അതും വേണ്ട. അപ്പോ അതിനാണ് ഫിഖീന്റെ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, സാമാന്യമായി വലിപ്പമുള്ള ഒരു കൈ. ആ കയ്യിൽ
പിന്നെ തികച്ചു നിൽക്കുന്ന അർത്ഥത്തിൽ അളവ് നിൽക്കുമ്പോൾ അതൊരു മുദ്ദാണ്. അങ്ങനത്തെ നാല് മുദ്ദുണ്ടെങ്കിൽ ആ നാല് മുദ്ദ് ഒരു സാ ആണ്. ഒരു സാ ആണ് എന്ത്? ഫിത്ര് സക്കാത്തിന്റെ അരിയാകട്ടെ, ഗോതമ്പാകട്ടെ, ഭക്ഷ്യധാന്യങ്ങൾ എന്തോ ആകട്ടെ, ഭക്ഷ്യധാന്യങ്ങൾ എന്തോ ആകട്ടെ, അത് ആ നാട്ടിലുള്ളത്. നീ ഡയബറ്റിക് രോഗിയാണ് എന്നതിന്റെ പേരിൽ കൊടുക്കണ്ട, അത് നാട്ടിലുള്ളത്, ആ നാട്ടിലുള്ളത്. ആ നാട്ടിൽ സാധാരണഗതിയിൽ അവർ ചിലവഴിക്കുന്നത് എന്താണോ, അവർ ഭക്ഷിക്കുന്നത് എന്താണോ, ആ ഭക്ഷിക്കുന്നത് തന്നെ കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കൊടുക്കാൻ ഈ മറ്റ് സക്കാത്തുകൾ കൊടുക്കുന്നോടത്ത് പ്രത്യേകമായി പരിഗണിക്കാൻ നല്ലത്, അവന് പര്യാപ്തമായ സ്വഭാവത്തിൽ കൊടുക്കാൻ നോക്കുക. അതിനെന്തു വേണം, അതിനെന്തു വേണം? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കുറച്ചുകൂടി ആലോചിച്ചോളൂ. അതിന് കൊടുക്കാൻ അതിന്റെ വിതരണ ക്രമത്തിൽ അള്ളാഹുവിന്റെ ദീൻ നിശ്ചയിച്ച മൂന്ന് മാർഗമുണ്ട്. മൂന്ന് മാർഗം. ഒന്ന്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടെങ്കിൽ, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടെങ്കിൽ അവിടുത്തെ ഇമാമുൽ അഅലം അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങും. സക്കാത്തിന്റെ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് അത് കൈകാര്യം ചെയ്യും. അപ്പൊ ഫണ്ട് കളക്ട് ചെയ്യും, പിന്നെ ആ സക്കാത്ത് ആവശ്യമായവർക്ക് കൊടുക്കും. രണ്ടാമത്തെ മാർഗം വ്യക്തി നേരിട്ട് ഏൽപ്പിക്കുക എന്നതാണ്. അതാണ് കുറച്ചുകൂടി ശ്രേഷ്ഠമായത്. പക്ഷെ അവിടെ പരിഗണിക്കേണ്ടത് നേരിട്ട് കൊണ്ടുപോയി ഏൽപ്പിക്കുക, ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിക്കണ്ട, അങ്ങോട്ട് കൊടുക്കൂ. മൂന്നാമത്തെ മാർഗം വ്യക്തി മറ്റൊരാളെ ഏൽപ്പിക്കലാണ്, മറ്റൊരാളെ ഏൽപ്പിക്കലാണ്. അവിടെ ആലോചിക്കേണ്ടത് അതിനാണ് വക്കാലത്ത് എന്ന് പറയുന്നത്. ഇന്ന് വക്കീലില്ല, പക്ഷേ വക്കാലത്തിനെ കുറിച്ച് സാധാരണ വക്കീലിന് പോലും അറിയാവുന്ന ഒരു കാര്യം പറയാം. വക്കീൽ വക്കാലത്ത് ഒരാൾ ഏൽക്കപ്പെട്ടാൽ പിന്നെ മറ്റൊരാൾക്ക് ഏൽപ്പിക്കാൻ ആ വക്കീലിന് അധികാരമില്ല. ഇത് ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് മാത്രമല്ല, അതായത് ഇസ്ലാമികമായ നിയമം മാത്രമല്ല, ലോകത്ത് നിലവിലുള്ള ഇന്നത്തെ ഏത് നിയമവും, ഇന്ത്യൻ നിയമം അനുസരിച്ച് വക്കീലിന് വക്കാലത്തില്ല, വക്കീലിന് വക്കാലത്തില്ല. ഇത് തുഹഫയെന്ന് മാത്രം ഞാൻ ഉദ്ധരിക്കല്ല, ഇത് പിന്നെ നമ്മുടെ കയ്യിലുള്ള പിന്നെ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് പറയട്ടെ, നിയമ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാൻ സാധ്യമാകും, വക്കീലിന്, അതായത് ഒരു ഡെലിഗേറ്റിന്, ഒരു വക്കീലിന് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല, അങ്ങനെ ഒരു പണിയില്ല. ഏൽപ്പിക്കാം, ഈ ഏൽപ്പിച്ചവൻ മുവക്കിലായവന്റെ അനുവാദത്തോടുകൂടെ ഒരു അസിസ്റ്റന്റ് എന്ന നിലക്ക് ഏൽപ്പിക്കാം, അല്ലാതെ ഏൽപ്പിക്കാൻ പറ്റൂല. അങ്ങനെ വരുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ വക്കീൽ നിയത വ്യക്തിയാണ്, നിശ്ചിത വ്യക്തിയാണ്, അയാൾ മുഅയ്യനാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ തൊയ്യിബ് സാഹിബിനെ എന്റെ ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏൽപ്പിച്ചു എന്ന് അദ്ദേഹത്തോട് തന്നെ പറയണം. അല്ല, നിങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സക്കാത്ത് ആർക്കാച്ച ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് വക്കാലത്താവില്ല. അങ്ങനത്തെ ഒരു വക്കാലത്തില്ല. വക്കീലിനെ പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യല്? വക്കാലത്ത് എഴുതി കൊടുക്കൂലേ? അല്ലെ, വക്കാലത്ത് എഴുതി കൊടുക്കാണ്. ഒരാള് ഒരു വക്കീലിന് നമ്മൾ വക്കാലത്ത് കൊടുക്കും, അപ്പൊ അയാൾ ആ കോർട്ടിൽ പോണത്. അല്ലാതെ എനിക്കൊക്കെ വക്കാലത്തിന് പറഞ്ഞിട്ട് എല്ലാ വക്കീലന്മാരും കൂടി നമ്മുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകൂല. ഇതൊരു നിയമല്ലടോ, ഇതൊരു നിയമല്ല, നമുക്ക് മാത്രമായിട്ട് എങ്ങനെ മാറാ? അപ്പൊ അതുകൊണ്ട് സംഘടന എന്നതല്ല പ്രശ്നം, വക്കീൽ ഒരാൾ മാത്രമാവുക. അപ്പൊ പള്ളിയിലെ ഇമാമിനെ ഏൽപ്പിച്ചിട്ട് അയാൾ വക്കീലായിട്ട് അയാളെ മുന്നിൽ നിർത്തിയിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ കുറെ നിബന്ധനകൾ പാലിക്കണം. അപകടം ഉണ്ടാക്കാൻ പോകണ്ട. ഒന്ന്, ഈ ഈ കിട്ടിയ സാധനം ആ കൊടുത്ത ആൾക്ക് തന്നെ തിരിച്ചു മടങ്ങുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ടായേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസ്കീന് ഒരു പക്ഷെ കൊടുക്കാനും അതുപോലെ തന്നെ വാങ്ങാനും അർഹതയുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും ഒരാളായാ പറ്റില്ല. അപ്പോ അതിലൊക്കെ സൂക്ഷിക്കണം. അതായത് നിശ്ചിത സ്ഥലത്ത് നിന്ന് വരുന്ന സക്കാത്തിന്റെ മുതൽ ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങാത്ത വിധം വേറൊരു സ്ഥലത്തേക്ക് മടക്കാൻ ഇയാൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇതൊക്കെ ഫിഖ്ഹാണ്. എന്തെങ്കിലും തോന്നുന്ന പോലെ ചെയ്യാൻ നമുക്ക് വകുപ്പില്ല. വകുപ്പുള്ളവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ ആളല്ല. അത് അള്ളാഹു അവന്റെ ഇബാദത്തിലിട്ട് കളിക്കുന്നത് അള്ളാഹു സൂക്ഷിക്കട്ടെ. ഇത് ഇബാദത്താണ്. അങ്ങനെ വരുമ്പോ വക്കീൽ അങ്ങനെ ഒരു പിന്നെ കാര്യം, അയാൾ ഏൽപ്പിക്കപ്പെട്ടത് അയാൾ അത് നിർവഹിക്കുമ്പോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കാണിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ പറ്റില്ല. അത് അയാൾ തന്നെ ചെയ്തു കൊടുക്കുകയും വേണം, അയാൾ തന്നെ അത് നിർവഹിക്കുകയും വേണം. ആ സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്തറിയോ, നിങ്ങൾ മഹല്ലുകളിൽ ചെയ്യേണ്ടത്, മഹല്ലുകളുടെ ദരിദ്രരായ ആളുകളുടെ ആവശ്യക്കാരുടെയൊക്കെ ഡാറ്റാസ്, അതിന്റെ വിവരങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യുക. മഹല്ല് ഭരണാധികാരികൾ ചെയ്യട്ടെ. എന്നിട്ട് സക്കാത്ത് കൊടുക്കാൻ അർഹരായ ആളുകളെയും അതിൽ കണക്കാക്കുക. സക്കാത്ത് കൊടുക്കാത്തവരാണെങ്കിൽ മഹല്ല് ഇമാമും മഹല്ലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും മഹല്ല് ഭാരവാഹികളായി നിൽക്കുന്ന ആ സഹോദരന്മാർ ചെയ്യേണ്ടത് അവരെ ഇത് പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ അർഹനാണ് എന്ന് അവരോട് പറയുക. സധൈര്യം പറയാൻ തണ്ടിടം ഉണ്ടാവുക. ചിലപ്പോ മഹല്ലിന്റെ പ്രസിഡന്റ് ആയിരിക്കും, എന്നാലും ധൈര്യം ഉണ്ടാവുക. മുയിലേർക്കാനുള്ള ധൈര്യം അള്ളാഹു കൊടുക്കട്ടെ. അല്ലേ, ഞാൻ പറഞ്ഞല്ലോ
ഇമാം എപ്പോഴും ഇമാമാവണം, മഅ്മൂമാവാൻ ഒരൊറ്റ സമയവും അയാൾ തയ്യാറാകരുത്. ഇമാം സലാം വിട്ടിയാൽ മഅ്മൂമാകുന്ന ഈ ദുസ്ഥിതി മാറണം. ഇമാം എപ്പോഴും ഇമാമാണ്. അയാൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ അയാളുടെ പിന്നിൽ മാത്രമേ തക്ബീറത്തുൽ ഇഹ്റാം മഅ്മൂമ് കിട്ടിയാൽ ശരിയാകൂ. അയാൾ റുക്കു ചെയ്യുമ്പോ അയാൾക്ക് ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ പ്രസിഡന്റ് ആണല്ലോ, ഇമാമിനെ നിശ്ചയിച്ചതും ശമ്പളം കൊടുക്കുന്നു ഞാനാണല്ലോ എന്ന് വിചാരിച്ച് റുക്കു ഇമാമ് ചെയ്യുന്നതിന് മുമ്പ് മഅ്മൂമായ പ്രസിഡന്റ് റുക്കു ചെയ്താൽ ആ റുക്കു ഹറാമാവുകയും താന്നോത്തം ചെയ്താൽ അത് മുഖേന ബാത്തിലാവുകയും ചെയ്യും. അത് മുഖേന ബാത്തിലാവും. ഞാൻ പ്രസിഡന്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇമാം ഇമാമാകണം. ഇമാമ് തണ്ടയിടത്തോടെ പറയണം, അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ തരട്ടെ. അതിനുള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള ചില പ്രതിബന്ധങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. ഞാനത് വിശദീകരിക്കല്ല, ഞാനത് വിശദീകരിക്കല്ല. പക്ഷേ ചെയ്യാവുന്നത് ഇമാമുകളും അതുപോലെ തന്നെ ഈ മഹല്ല് നേതൃത്വവും ചെന്നിട്ട് ഇവരെ സമീപിച്ചിട്ട് അതിനൊരു കൃത്യമായ ഒരു അജണ്ട ഉണ്ടാക്കുക, നല്ലതാണ്. എന്നിട്ട് കൊടുക്കാൻ അർഹരായ ആൾക്കാരെ കാണുക, എന്നിട്ട് അവർക്ക് എങ്ങനെ കൊടുക്കുന്നു എന്നതിൽ പര്യാപ്തമാകുന്ന സ്വഭാവത്തിൽ കൊടുക്കാൻ കഴിയുന്ന സ്വഭാവം ഞാൻ ഈ പറഞ്ഞ ഫിഖ്ഹിന്റേതായ രീതിയിൽ തന്നെ ചെയ്യുക. കാരണം ഇത് ഇബാദത്താണ്. ഇത് നിശ്ചയിച്ചു തരാൻ അള്ളാഹുവിനും അവന്റെ റസൂലിനും ആ പരിശുദ്ധ പന്താവ് പിന്തുടർന്ന മഹാരഥന്മാർക്കും അല്ലാതെ മറ്റാർക്കും പറ്റൂല. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അങ്ങനെ കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പറയപ്പെട്ട എട്ട് പേരാണ് കൊടുക്കപ്പെടേണ്ടവർ. ഈ പറഞ്ഞ രീതിയിലാണ് ഇത് വിതരണം ചെയ്യേണ്ടത്. ആ വിതരണ ശരി അള്ളാഹു സുബ്ഹാനഹു വതാല നിലനിർത്തുമാറാകട്ടെ. എന്റെ ഈ വാക്കുകളിൽ വല്ലതും കൂടിയാൽ നിങ്ങൾ എന്നോട് മാപ്പാക്കുക. ഇത് ദീനിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരു വിവരം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിൽ മറ്റൊന്നുമില്ല, നമുക്കിതിൽ സംഘടനയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ സംഘടനക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ഫിഖ് എതിരായി പോകും. ഞാൻ എന്ത് ചെയ്യാന് അല്ലേ? ഇന്ന ആൾക്കല്ലാതെ ഏതെങ്കിലുമൊക്കെ സഹോദരന്മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പിന്നെ അതിനെ വ്യാഖ്യാനിച്ച മുഫസ്സിറീങ്ങൾ പറഞ്ഞതും ഫിഖീന്റെ പണ്ഡിതന്മാർ പറഞ്ഞതിന് എതിരായി പോകും. നമ്മളെന്ത് ചെയ്യാൻ? അവിടെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സകാത്ത് കൊടുക്കുമ്പോ അത് ആട് മാടുകൾ കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതേപോലെ സകാത്ത് കൊടുക്കുന്നത് ആ നാട്ടിലെ അരിയായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോ തൽക്കാലം ഭക്ഷണത്തിന്റെ ആവശ്യത്തിനല്ല അത് പറഞ്ഞത്, മറിച്ച് അയാളുടെ ജീവിതത്തിന് ആവശ്യമായ രൂപത്തിൽ അയാൾക്ക് പിന്നെ കൃഷി ചെയ്യാനാണെങ്കിൽ അതിന്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ആട് മാട് ഇത്തരം കാര്യങ്ങളെ വളർത്തിയിട്ട് ഇത് വലുതാക്കിയിട്ട് അത്തരം പിന്നെ രൂപത്തിൽ അയാൾക്ക് ജീവിക്കാനാണെങ്കിൽ അത്, ആ സ്വഭാവത്തിലാണ് അത് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു സ്പിരിറ്റാണ് അതിനുള്ളത്. അല്ല, തൽക്കാലം ഭക്ഷണം കഴിച്ച് പിരിയാനല്ല, അങ്ങനെ ഭക്ഷണം കഴിച്ച് പിരിയാതിരിക്കാനാണത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇത് ജീവിതോപാധിയാക്കാനാണെങ്കിൽ ആവാം, അതാണ് എന്റെ സ്പിരിറ്റ്. സ്വന്തം നിമ്മത്തിൽ എത്താത്ത മുതലിന് സക്കാത്ത് കൊടുക്കണം. സ്വന്തം ദിമ്മത്തിൽ എത്താത്തത് എന്ന് പറഞ്ഞാൽ രണ്ടു രൂപത്തിലാവാം. ഒന്ന്, സ്വന്തം ഉത്തരവാദിത്തത്തിൽ എത്തിയിട്ടില്ല. അതെ, മനസ്സിലായി. അതായത് ചിലപ്പോ അയാൾ കൊടുത്ത കടാവാം, അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവൂല. അല്ലെങ്കിൽ അയാളുടെ വരുമാനം തന്നെയാവും, പക്ഷെ അത് അയാളുടെ ദിമ്മത്തിൽ എത്തിയിട്ടുണ്ടാവൂല. അയാളുടെ വരുമാനം അയാളുടെ ഉത്തരവാദിത്തത്തിൽ എത്താത്തത് അവിടെ ഈ ഇത് കിട്ടുമെന്ന് 100% ഉറപ്പുള്ളതാണ് ഈ സക്കാത്ത് കൊടുക്കണം. നിസാബ് അറിയാതെ നമ്മുടെ സക്കാത്ത് കൊടുക്കാൻ പറ്റുകയില്ല. നിസാബ് അറിഞ്ഞതിന്റെ കഥയാണ് പറഞ്ഞത്. നിസാബ് അറിഞ്ഞതിന്റെ കഥയിൽ അയാൾക്കത് കിട്ടൂന്ന് ഉറപ്പാണ്, 100% അയാൾക്ക് ഉറപ്പാണ് അത് വരുന്നുണ്ട്, അത് സാമാന്യം എന്റെ കയ്യിൽ കിട്ടേണ്ടതാണ്. പക്ഷേ അത് കിട്ടൂല, അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുകളുണ്ട്, ചിലപ്പോ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കേണ്ടി വരും, തമ്മിത്തൽ ഉണ്ടാക്കേണ്ടി വരും, കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് സക്കാത്ത് കിട്ടിയിട്ടേ ഉള്ളൂ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന പ്രോവിഡന്റ് ഫണ്ടിന് സക്കാത്ത് കൊടുക്കണമോ വേണ്ടെന്ന്? പ്രോവിഡന്റ് ഫണ്ടിന്റെ കാര്യം ഞാൻ കുറച്ചുകൂടി ആലോചിക്കേണ്ടി വരും. ഞാൻ പൂർണ്ണ ഇതെല്ലാം പൂർണ്ണമാണ് എന്ന രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കരുത്. ഞാൻ എൻ്റെ വിവരത്തിൻ്റെ പരിമിതിയിൽ നിന്നാണ് പറയണത്. ഈ പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു പലിശയുടെ സ്വഭാവം കാണുന്നു. പിന്നെ കാരണം ഇത് കൊടുക്കേണ്ടത് വംഫിഖു മിമ്മ കസബത്തും മിൻ തയ്യിബാത്തി മാ കസബത്തും, നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിയ തയ്യിബാത്തിൽ നിന്നാണ്. അതായത് അള്ളാഹു ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ ഉണ്ടാക്കപ്പെട്ട സമ്പത്തിൽ നിന്നാണ്. പ്രോവിഡൻറ്റ് ഫണ്ട് പലിശയല്ല, അവരെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഓഹരിയാണ്. അത് ഉറപ്പായിട്ടുണ്ട്. ആ പലിശ അല്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ ഉറപ്പിച്ച് പറയണില്ല. പലിശ അതിൽ ചേരി വരുന്നുണ്ട്, അവർ ചേർക്കുന്നുണ്ട്, ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നതാണ്. ആ പിടിച്ചെടുക്കുന്നതിന് സക്കാത്ത് കൊടുക്കണമെന്നുള്ളതാണ്. ആ സമ്പത്തില് അത് കിട്ടുമെന്ന് ഉറപ്പാകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അയാളുടെ ദിമ്മത്തിൽ ആ സക്കാത്ത് വരും. ദിമ്മത്തിൽ
അപ്പൊ കൊടുക്കണ്ട, അയാൾക്കത് കിട്ടിയാൽ അയാൾ എന്ന് തുടങ്ങിയോ അതിനനുസരിച്ച് അയാൾ കൊടുക്കണം. അപ്പോൾ എത്ര വർഷമായിട്ടുണ്ടെന്ന് വെച്ചാൽ ആ വർഷത്തിൻ്റെ കണക്കെടുത്തിട്ട് അയാളത് കൊടുക്കണം. അയാളുടെ ദിമ്മത്തിൽ അത് വരും, അപ്പോൾ കൊടുക്കണ്ട. ദിമ്മത്തിലെ മുതലിൻ്റെ കാര്യമല്ല അപ്പോൾ പറഞ്ഞത്, ദിമ്മത്തിൽ തന്നെ അതാവും. അയാൾ എപ്പോഴാണോ അത് കൊടുക്കുക അപ്പോൾ വേണ്ടി